السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، وبعد، عباد الله، أوصيكم وإياي بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. شبد الله അല്ല, ഇവിടെ ക്ലാസ് റൂമിൽ ശബ്ദം കുറവുണ്ടോ? ക്ലാസ് റൂമിൽ ശബ്ദം കുറവാ? ഇതാ സുബൈർ ഹുദ ശബ്ദം കുറവാന്ന് പറഞ്ഞു. ആ ഓക്കെ ഓക്കെ, കേൾക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ പരിപാടി അല്ലാഹു തൃപ്തിപ്പെട്ട അമലായി ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു ഈ ചോദിക്കുന്നതും അതിന് മറുപടി നൽകുന്നതും കേൾക്കുന്നതും ഒക്കെ അള്ളാഹുവിന്റെ ദീനിനുള്ള ഒരു എളിയ ഖിദ്മത്തായി നിന്ന് ഖബൂൽ ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഇഖ്ലാസ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെയൊക്കെ ആഖിബത്ത് അള്ളാഹു തല നന്നാക്കി തരട്ടെ. ദുആ ചെയ്ത ആളുകളൊക്കെ, ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട ആളുകളുടെ ഹലാല ഉദ്ദേശങ്ങളൊക്കെ പുറത്ത് നിറവേറ്റി കൊടുക്കട്ടെ. നന്ദി. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ്. പിന്നെ ദിൽഷാദ് മോൻ എന്താ പറഞ്ഞത്? അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഞങ്ങൾ ഉംറക്ക് മറ്റന്നാൾ പോവുകയാണ്, ഉസ്താദ് ദുആ ചെയ്യണം എന്ന് നമ്മുടെ ദിൽഷാദ് മോൻ പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതിനുള്ള കഴിവൊക്കെ അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ദിൽഷാദ് മോൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ആ പോരായ്മകളൊക്കെ അല്ലാഹു പരിഹരിച്ച് പൂർണ്ണമായ ആഫിയത്തും സിഹത്തോടുകൂടി ആഫിയത്തോടുകൂടി ദീർഘായുസ്സും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. കാര്യങ്ങളൊക്കെ ശരിക്കും നടത്താനുള്ള തന്റെ അടവും അതിനുള്ള ആരോഗ്യമൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹബായ ഫദ്ലി കൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട്, മറ്റ് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അവന്റെ അടിയാറുകളുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു അവന് നൽകട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. മറ്റൊരു ഉസ്താദെ, മൃഗങ്ങളുടെ ഗുഹ്യസ്ഥാനം തൊട്ടാൽ ഉളു മുറിയുമോ എന്നാണ് ഒരു ചോദ്യം. മൃഗങ്ങളുടെ ഗുഹ്യസ്ഥാനം തൊട്ടാൽ ഉളു മുറിയുകയില്ല. മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം മുങ്കയിന്റെ പള്ള കൊണ്ട് തൊട്ടാൽ ഉളു മുറിയും. നമ്മുടെ കിതാബിലൊക്കെ അതാണുള്ളത്. മനുഷ്യരുടെ മസ്സു ഫർജിൽ ആദമീന, മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം തൊടുക. എന്തുകൊണ്ട് തൊടണം? മുങ്കയിന്റെ പള്ള കൊണ്ട് തൊടണം. നമ്മുടെ കൈ മുങ്കയിന്റെ പള്ള എന്ന് പറഞ്ഞാൽ രണ്ട് കൈയും ഇങ്ങനെ ഇങ്ങനെ കൂട്ടി വെച്ച് നിൽക്കുക, എന്നാ കൂട്ടിമുട്ടുന്ന സ്ഥലം ഉണ്ടല്ലോ, അങ്ങനെ മുങ്കയിന്റെ പള്ള. ആ മുങ്കയിന്റെ പള്ള കൊണ്ട് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം തൊട്ടാൽ ഒന്ന് മുറിയും. അത് വലിയവർന്ന് തൊട്ടാലും ചെറിയാർത്ത് തൊട്ടാലും ആണിന്റെ തൊട്ടാലും പെണ്ണിന് തൊട്ടാലും ഒക്കെ ഒന്നും മുറിയും. അതല്ലാതെ മൃഗത്തിന്റെ ഗുഹ്യസ്ഥാനം തൊട്ടാൽ ഒന്നും മുറിയുകയില്ല. അറാബിഉ മസ്സു കുബിലിൽ ആദമീ, മനുഷ്യന്റെ മുന്തുവാരം തൊടലാവുന്ന ഒന്നും മുറിയുന്ന കാര്യങ്ങൾ നാലാമത്തേത് ബക്രം കാന ഔൻസ, ആ അത് ആണിന്റേതാവട്ടെ പെണ്ണിന്റേതാവട്ടെ, മിൻ നഫ്സിഹി ഔ ഗൈരിഹി, ഒരാൾ ആരുടെ സ്വന്തം ഗുഹ്യസ്ഥാനം തൊട്ടു എന്നാലും ഒന്നും മുറിയും, മറ്റൊരാളുടെ ഗുഹ്യസ്ഥാനം തൊട്ടു എന്നാലും ഒന്നും മുറിയും. ബിബത്തിനിൽ കഫീന, മുങ്കയിന്റെ പള്ള കൊണ്ട്. അൽ അസ്ലു ഫീ ദാലിക ഹദീസ് തിർമിദി വൽ ഇബ്നു ഹിബ്ബാൻ, ഇമാം തിർമിദിയുടെയും ഇബ്നു ഹിബ്ബാന്റെ ഒക്കെ ഹദീസ് ആ വിഷയത്തിലുണ്ട്. ഗൈരിഹിമ, മമ്മസ് സദക്കറഹു, ആരെങ്കിലും അയാളുടെ പിന്നെ ഗുഹ്യസ്ഥാനം തൊട്ടു, മറ്റൊരു വിവാദത്തിൽ ഫർജഹു എന്നാൽ ഫൽ യതവള്ളഹ് എന്നാൽ ഉളു ചെയ്യട്ടെ. അപ്പോ ഉളു മുറി എന്നർത്ഥം. ലാ ഫർജു ബഹീമത്തിൻ, മൃഗത്തിന്റെ ഗുഹ്യസ്ഥാനമല്ല, മൃഗത്തിന്റെ ഗുഹ്യസ്ഥാനം തൊട്ടാൽ ഉളു മുറിയുകയില്ല എന്ന് നമ്മുടെ കിതാബുകൾ കാണാം. മറ്റൊരു ചോദ്യം, അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, തേമം ചെയ്തു ഒരു അവയവം, നിസ്കരിച്ച തേമം ചെയ്ത് നിസ്കരിച്ച നിസ്കാരം പിന്നീട് മടക്കി നിസ്കരിക്കണമെന്നാണ് ചോദ്യം. എന്റെ സഹോദരന്മാർ ക്ലാസ് റൂമിലൂടെയും അതുപോലെ തന്നെ സഹോദരിമാരൊക്കെ കേൾക്കുന്നുണ്ടാവും. അതിന് പുറമെ എന്റെ ഇവിടെയുള്ള മജ്‌ലിസുൽ ഫുർഖാനുള്ള സഹോദരന്മാർ പ്രത്യേകമായി മനസ്സിലാക്കണം, തേമത്തിനെ കുറിച്ചാണ് ചോദ്യം. തേമം ചെയ്ത് നിസ്കരിച്ച നിസ്കാരം മടക്കി നിസ്കരിക്കണമെന്നാണ്. തേമം ചെയ്ത് പല നിരക്കുണ്ടല്ലോ അല്ലേ, പലതിനും വേണ്ടി തേമം ചെയ്യും. യാത്രക്കാരാണ്, യാത്രയിൽ വെച്ച് അവർക്ക് ഒളവ് ചെയ്യാൻ വെള്ളം കിട്ടിയില്ല, എന്നിട്ട് വെള്ളം അവിടെ ആ അന്വേഷിച്ചു, എന്തു അന്വേഷിക്കും വെള്ളം കിട്ടിയില്ല, എന്നാൽ തേമം ചെയ്ത് നിസ്കരിക്കാം. അതാണല്ലോ, അത് നമുക്കറിയാം. നീ യാത്രക്കാരല്ല, നീ നാട്ടിൽ തന്നെയാണ്, നമ്മുടെ നാട്ടിൽ തന്നെ താമസിക്കുന്ന ആളാണ്, യാത്രയിലൊന്നല്ല. അവർക്കും തേമം ചെയ്ത് നിസ്കരിക്കുക. എപ്പോ? രോഗിയാണ്, വെള്ളം ഉപയോഗിക്കാൻ പാടില്ല, വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് നീതിമാനായ ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. അതല്ലെങ്കിൽ പിന്നെ കയ്യമ്മലോ പിന്നെ കാലുമ്മലോ ഒക്കെ ഈ ഗുളു ചെയ്യുന്ന അവയവത്തിലോ അതല്ലെങ്കിൽ
മറ്റേതെങ്കിലും ഭാഗത്തോ മുറിവ് സംഭവിച്ചിട്ടുണ്ട്, ആ മുറിവുള്ള സ്ഥലത്ത് വെള്ളം ചേർക്കാൻ പറ്റു ചേർക്കാൻ പറ്റുകയില്ല, അവിടെ വെള്ളം ആയാല് ആ മുറിവ് ഉണങ്ങാൻ താമസം വരും, അങ്ങനെ സമയത്തൊക്കെ എന്ത് ചെയ്യുക, അവിടെ വെള്ളം ആക്കാതെ അതിന് പകരം തേമം ചെയ്യാവുന്നതാണ്. പിന്നെ ഈ തേമം ചെയ്യല് വലിയ ശുദ്ധി ഉണ്ടായാൽ കുളിക്കാതെ വേണ്ടത്, അതറിയാലോ വലിയ ശുദ്ധി ഉണ്ടായാൽ കുളിക്കണം. ആ കുളിക്കാൻ വയ്യ എന്നൊക്കെ ഒരാൾക്ക്, അയാൾക്ക് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് രോഗമുണ്ടാകും, അങ്ങനത്തെ ആളാ, അല്ലെങ്കിൽ ഉള്ള രോഗം വർദ്ധിക്കും. അപ്പൊ കുളിക്ക് പകരമായിട്ട് എന്ത് ചെയ്താൽ മതി, തേമം ചെയ്താൽ മതി. ആ കുളിക്ക് പകരമായിട്ട് തേമം ചെയ്യ. ആ അതുപോലെ തന്നെ ഇനി അതല്ല, അയാൾക്ക് കുളിക്കാനുള്ള വിഷയം നല്ലത്, അയാൾക്ക് ഉളവ് ചെയ്യാൻ പറ്റുകയില്ല, ഉളുവിന്റെ അവയവത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ട്, ആ മുറിവുള്ള സ്ഥലത്ത് വെള്ളം ചേർക്കാൻ പറ്റുകയില്ല. അപ്പോ അയാൾക്ക് എന്ത് ചെയ്യാം, ഉളു ചെയ്യുന്നതിന് ആ അവയം കഴുകുന്നതിന് പുറമെ എന്തും ചെയ്യണം, അവിടെ തേമം ചെയ്യുകയും വേണം. അവിടെ തേമം ചെയ്യുന്നല്ല കേട്ടാ, തേമം ചെയ്യുകയും വേണം. അപ്പോ ഈ ഇങ്ങനെ തേമം ചെയ്ത് നിസ്കരിച്ച നിസ്കാരം പിന്നെ മടക്കണമെന്നാണ് ചോദ്യം. ഒരവയവത്തിൽ മുറിവ് സംഭവിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. എന്റെ സഹോദരിമാർ മനസ്സിലാക്കണം, ഒന്നാമതായി തേമം ചെയ്യേണ്ടത് മണ്ണിൽ അടിച്ചു കൊണ്ട് മുഖം തടവുക, പിന്നെ ഒരിക്കൽ കൂടി അടിച്ചുകൊണ്ട് രണ്ട് കൈയും തടവുക, ഇതാണല്ലോ തേമം. അത് എവിടെ മുറിയാ പിന്നെ സംഭവിച്ചാലും ശരിയാണ്, തേമം ചെയ്യേണ്ടത് എവിടെ തന്നെയാണ്, മുഖത്തിലും കൈയുമിലാണ്. അപ്പൊ ആദ്യം ശുദ്ധിയുള്ള മണ്ണ്, ശുദ്ധിയുള്ള മണ്ണിൽ അടിച്ചുകൊണ്ട് എന്ത് ചെയ്യാ, മണ്ണൊന്നാകെ മുഖത്ത് പരറ്റൊന്നും വേണ്ട, ശുദ്ധിയുള്ള മണ്ണിൽ അടിച്ചുകൊണ്ട് പിന്നെ ആ കൈയൊന്ന് കൊടയാ. എന്നാ കൊടയുന്നത്, ആ കൈമലുള്ള കൂടെയുള്ള മണ്ണൊക്കെ പോവാൻ വേണ്ടി മണ്ണൊന്നോട് കൊടയാ. ഒന്നോട് രണ്ട് കൈയും കൂടി ഒന്നോട് കുട്ടിമുട്ടിക്കുക, അങ്ങനെ അങ്ങനെ അടിക്കുന്നത് പോലെ എന്നാ കൈമ കൂടുതലുണ്ടാണ് മണ്ണൊക്കെ ഉണ്ട് കൊഴിഞ്ഞു പോയിക്കോളും. എന്നിട്ട് ആ കൈ കൊണ്ട് എന്ത് ചെയ്യാം, മുഖം തടവുക. മുഖം തടവുമ്പോ നമ്മൾ ഉളു ചെയ്യുമ്പോൾ കഴുകൽ നിർബന്ധമായ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തൊക്കെ കൈയിന്റെ തടത്തിലെത്തണം. ഒറ്റ പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. സാധാരണ ഉളു ചെയ്യുമ്പോൾ മൂന്ന് പ്രാവശ്യം തടയവൾ ചെന്നിട്ടുണ്ട്, ഈ തേമം തീയുമ്പോൾ ഇല്ല, ഒറ്റ പ്രാവശ്യം മാത്രം തടവിയാൽ മതി. പിന്നെ ഒരിക്കൽ കൂടി അടിക്കുക, മണ്ണിൽ അടിക്കുക, എന്നിട്ട് വീണ്ടും അതിങ്ങനെ കുത്തിക്കളയുക, മണ്ണ് ഇങ്ങനെ കുത്തിക്കളയുക. എന്നിട്ട് ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈ തടവുക, വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈയും തടവുക ഒരു പ്രാവശ്യം മാത്രം. ഇപ്പൊ തേമായി, തേമായിപ്പോ മനസ്സിലായല്ലോ അല്ലേ, ഇതാണ് തേമം ചെയ്യാന്ന് പറഞ്ഞാല്. അപ്പൊ അതിപ്പോ ഇനി കുളിക്ക് പകരമായിട്ട് തേമം ചെയ്യും. ഒരാൾക്ക് കുളി നിർബന്ധമുള്ള ആളാണ്, പക്ഷെ അയാൾക്ക് കുളിക്കാൻ പാടില്ല, കുളിച്ചിട്ട് രോഗം ഉണ്ടാകും. അപ്പൊ എന്ത് ചെയ്താൽ മതി, കുളിയെ തൊട്ട് പകരമായി തേമം ചെയ്യുന്നു എന്ന നെയ്യത്തോടു കൂടി തേമം ചെയ്യുക. തേമം ചെയ്യുമ്പോൾ കുളിക്ക് പകരം തേമം ചെയ്യണമെങ്കിൽ ശരീരത്തൊന്നാകെ മണ്ണ് പറ്റണം, വേണ്ട. പിന്നെ എന്ത് ചെയ്താൽ മതി, അത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഖം തടവുക, രണ്ട് കൈ തടവുക, ഇത് മാത്രം ചെയ്താൽ മതി. മനസ്സിലായല്ലേ, ജനാബത്ത് കാരണൊക്കെ തന്നെ. ഒരിക്കൽ ബഹുമാനപ്പെട്ട പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊക്കെ പാടെ യാത്രയിലായിരുന്നു. ആ യാത്രാ ക്ഷീണത്തിൽ രാത്രി അവരെന്ത് ചെയ്തു, യാത്രാ ക്ഷീണത്തിൽ അവിടെ ഇവിടെയൊക്കെ കിടന്നു തുടങ്ങി. ചില ആളുകൾക്ക്, സഹാബത്തിൽപ്പെട്ട ചില ആളുകൾക്ക് ജനാബത്തുണ്ടായി, രാത്രി സ്ഖലനമുണ്ടായി, അങ്ങനെ ഉണ്ടാവുമല്ലോ, യാത്ര ഒക്കെ ചെയ്ത് ക്ഷീണിച്ചിക്കാണ്. ആകെ ക്ഷീണാവുമ്പോ ചിലപ്പോ ചില പുരുഷന്മാർക്ക് അങ്ങനെ സ്ഖലനൊക്കെ ഉണ്ടാവും. ഇതങ്ങനെ ചില സഹോദരൻ ചില സഹാബികൾക്ക് സ്ഖലനമുണ്ടായി. അവർക്കാണ് കുളിക്കണം, ജനാബത്തുണ്ടായാൽ കുളിക്കണം എന്ന വിഷയം അവർക്കറിയാം, തേമം ചെയ്യേണ്ടെന്ന വിഷയം റസൂലുള്ള അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എന്ത് ചെയ്ത്, കുളിക്കാനാണെങ്കിൽ പിന്നെ വെള്ളം ഇല്ല, പിന്നെ അവർക്ക് എന്തറിയാം, വധുവില്ലെങ്കിൽ വധുവിനെ തൊട്ട് പകരമായിട്ട് തേമം ചെയ്യാനുള്ള ആ വിഷയം അവർക്കറിയാം, കുളിയെ തൊട്ട് തേമം ചെയ്യുന്ന വിഷയം അവർക്കറിയില്ല. അപ്പൊ സഹാബത്തിൽപ്പെട്ട ചില ആളുകൾ എന്ത് ചെയ്ത്, കുളിക്കാൻ വെള്ളം കിട്ടിയില്ല, അപ്പൊ തേമം ചെയ്യേണ്ടത് ശരീരം മുഴുവൻ മണ്ണ് കയറ്റല്ലേ വേണ്ടത് എന്ന് മനസ്സിലാക്കി, ഒരു ശരീരം മുഴുവൻ ആ ഭൂമിയിൽ കിടന്ന് ഉരുണ്ടെന്ന ചില സഹാബികൾ. ചില ആളുകൾ അല്ല, തേമത്തിനെ കുറിച്ച് നമുക്ക് റസൂലിനെ പഠിപ്പിച്ചു എന്നിട്ട് മുഖവും കൈയും തടവലാണല്ലോ, വധുവിനെ തൊട്ട് പകരമായ തേമം, അപ്പൊ കുളിക്കാനും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് മനസ്സിലാക്കി ചില സഹാബികൾ എന്ത് ചെയ്തു, മുഖത്തും കൈമലും മാത്രം തടവുകയും ചെയ്തു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ എന്ത് ചെയ്തു, കാര്യം പറഞ്ഞു, ഞങ്ങളുടെ യാത്രയിൽ ഇങ്ങനെ സംഭവം ഉണ്ടായി, ഞങ്ങളിപ്പോ ചില ആളുകള് പിന്നെ കുളിക്ക് പകരമായിട്ട് ഞങ്ങൾ ശരീരത്തിൽ ആകെ മണ്ണ് പരട്ടി, ചില ആളുകള് ഇവിടെ ഞങ്ങൾ സാധാരണ ഉളുവിന് പകരമായി തേമം ചെയ്യുമല്ലോ, അതുപോലെ തേമം ചെയ്തു. അപ്പൊ റസൂല പറഞ്ഞു, നിങ്ങൾ രണ്ടാൾ കൂട്ടർ ചെയ്തതും ശരിയെന്ന്, പിന്നെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചെയ്തത് വേണ്ടത് ഇങ്ങനെയാണ്, ഈ പറഞ്ഞ പോലെയാണ്, ഏത് കൈമലും മുഖത്തും മാത്രം തടവിയാൽ മതി, വലിയ ശുദ്ധി ഉണ്ടായാലും എന്ന് റസൂൽ അവരോട് പറയുകയും ചെയ്തു. അപ്പൊ ആദ്യം മറ്റൊന്നും ശരിയാന്ന് പറയാൻ തോന്നാ, മറ്റൊരു കാര്യം അറിയില്ല, അവർക്കത് വലിയ ശുദ്ധിയെ തൊട്ട് തേമം ചെയ്യേണ്ടത് എങ്ങനെയുള്ള കാര്യം അവർക്ക് അറിയില്ല. അപ്പൊ അവരിങ്ങനെ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചു കണ്ട് ചെയ്ത പണിയാണത്.
പക്ഷെ പിന്നീട് സുഹമാൻ്റെ അടുത്ത് എത്തിയപ്പോൾ അതുകൊണ്ട് ഞാൻ നിസ്കാരം മടക്കിസ്കരിക്കൊന്നും വേണ്ട നിന്ന്, പക്ഷെ എന്ത് ചെയ്താൽ മതി, ഇനി മുതലൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, വലിയ ശുദ്ധിയെ തൊട്ട് പകരമായിട്ട് തേമം ചെയ്യുകയാണെങ്കിലും, അതായത് കുളിക്ക് പകരമായി തേമം ചെയ്യുകയാണെങ്കിലും എന്ത് മതി, മുഖവും കൈ മുഖത്തിലും കയ്യിലും മാത്രം പിന്നെ തടവിയാൽ മതി, ശരീരം മുഴുവൻ വന്നുകൊണ്ട് തടവേണ്ടതില്ല. മനസ്സിലായല്ലേ? പിന്നെ ആ അപ്പൊ ഇവിടെ ചോദ്യപദമല്ല, ഇവിടെ ചോദ്യം എന്താണ്, ഒരാളുടെ ഒരു ശരീരത്തിലെ ഒരു ഭാഗത്ത് ഒരു മുറിവ് സംഭവിച്ചു, പ്ലാസ്റ്റർ ഇട്ടുണ്ട്, അങ്ങനെ അയാൾക്ക് പിന്നെ കുളി നിർബന്ധമായി മായി നിൽക്കും. ഞാൻ ചോദ്യത്തിൽ അതില്ല, ഞാനിപ്പോ സ്വയം കൂടി പറയണം, അയാൾക്ക് കുളി നിർബന്ധമായി, അയാൾക്ക് കുളി നിർബന്ധമായി എന്ത് ചെയ്യണം അവിടെ, അയാൾക്ക് വെള്ളം ഉപയോഗിക്കൊണ്ട് വേറെ വിരോധം തോന്നിയെന്നു, ആ മുറിവുള്ള ആ സ്ഥലത്ത് പിന്നെ അവിടെ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, അത് കാരണം അതിനുള്ളിലേക്ക് വെള്ളം ചേർക്കാൻ പറ്റൂല, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, എന്നാൽ അയാള് ആ ഭാഗം അല്ലാത്ത എല്ലാ സ്ഥലവും പിന്നെ കഴുകണം, കുളിക്കണം അല്ലേ, ആ ശരിയല്ല, ആ കൈമ പ്ലാസ്റ്റർ ഇട്ടുണ്ട്, ആ ഭാഗം അല്ലാത്ത എല്ലാ ഭാഗവും അയാള് കഴുകണം. പക്ഷേ ഇപ്പൊ വലിയ ശുദ്ധി മുഴുവൻ ഉയർന്നോ? ഇല്ല. കാരണം എന്താ, ഈ പ്ലാസ്റ്റർ ഇട്ട ഭാഗത്തെ അവിടെ നനഞ്ഞിട്ടില്ല, വേറുള്ള സ്ഥലമൊക്കെ നനഞ്ഞിട്ടുണ്ട്. ഈ പ്ലാസ്റ്റർ ഇട്ട ഭാഗത്തിന്റെ മേലെ എന്ത് ചെയ്യണത്തുണ്ടോ, പിന്നെ കയ്യമ വെള്ളം നനച്ചുകൊണ്ട് തടവുകയും വേണം, ആ പ്ലാസ്റ്ററിന്റെ മേലെ ഒന്ന് വെള്ളം നനച്ചുകൊണ്ട് തടവുകയും വേണം. എന്നാലും പൂർത്തിയായാ പൂർത്തിയായിട്ടില്ല, എന്തുകൊണ്ട്, അതിന്റെ ആ താഴ്ഭാഗത്തുള്ള തൊലിയിൽ വെള്ളം ചേരാണ്ടില്ലല്ലോ ഇവിടെ, അതിന് പകരമായിട്ട് അവൻ തേമം ചെയ്യുകയും വേണം. അപ്പൊ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തുണ്ട്, പ്ലാസ്റ്റർ ധരിച്ചിരിക്കുന്നു, എന്നാൽ വലിയ ശുദ്ധിയെ തൊട്ട് കുളിക്ക് പിന്നെ വലിയ ശുദ്ധി ഉയർത്തുകയാണെങ്കിൽ ആ പ്ലാസ്റ്റർ ഇല്ലാത്ത ഭാഗം മുഴുവൻ കഴുകുകയും പ്ലാസ്റ്ററിന്റെ മേലെ വെള്ളം കൈയിൽ നനച്ചുകൊണ്ട് തടവുകയും അതിന് പുറമെ തേമം ചെയ്യുകയും വേണം. അതാണ് വസ്തുത. ഈ തേമം ചെയ്ത് ആദ്യം തേമം ചെയ്യാൻ നല്ലത്, എന്നാ പിന്നെ കഴുകുമ്പോ അതൊക്കെ ആ മണ്ണായതൊക്കെ പോയിക്കോളുമല്ലോ. രണ്ടും ചെയ്യട്ടോ, ആദ്യം കുളി കഴിഞ്ഞ ശേഷം തേമം ചെയ്യും ചെയ്യാം, തേമം ചെയ്തതിനു ശേഷം പിന്നെ കുളിക്കും ചെയ്യും, രണ്ടും ചെയ്യാം. ഇവിടെ ഏറ്റവും നല്ല എന്താണ്, ആദ്യം തേമം ചെയ്യാൻ നടത്തുക. ഏത് ഏത് തൊട്ടാണ് ഇപ്പൊ തേമം ചെയ്യണത്, ആ കയ്യമ്മൽ മുറിവുണ്ട്, അതിന്റെ മേൽ പ്ലാസ്റ്റർ ഉണ്ട്, ആ പ്ലാസ്റ്ററിന്റെ അടിഭാഗത്ത് നനക്കാൻ പറ്റൂല, അതിന് പകരമായിട്ട് തേമം ചെയ്യണത്. അപ്പൊ ആ തേമം എന്ത് ചെയ്യ, ആദ്യം മുഖത്ത് മണ്ണിൽ അടിച്ചുകൊണ്ട് മുഖം തടവുക, പിന്നെ ഒരിക്കൽ കൂടി അടിച്ചുകൊണ്ട് രണ്ട് കൈയും തടവുക, ആ പ്ലാസ്റ്ററിന്റെ മേലെ മണ്ണ് കൊണ്ട് തടയാൻ വേണ്ട, ആ പ്ലാസ്റ്റർ ഇല്ലാത്ത ഭാഗത്ത് മണ്ണ് കൊണ്ട് തടവിയാൽ മതി. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യ, അവൻ കുളിക്കുക. കുളിക്കുമ്പോ ഈ മുറിവുള്ള സ്ഥലത്ത് നനക്കാൻ പറ്റുമല്ലോ, വേറെ സ്ഥലത്തൊക്കെ ശരിക്കും നനക്കുക, കയ്യമ വെള്ളം നനച്ചുകൊണ്ട് ആ പ്ലാസ്റ്ററിന്റെ മേലെ ഒന്ന് തടവുകയും ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. ഏത് വലിയ ശുദ്ധിയെ തൊട്ട് ശുദ്ധീകരിക്കാൻ വേണ്ടി പിന്നുള്ള തേമവും കുളിയും, അതിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മളീ പറഞ്ഞത്. നേരെ മറിച്ച് ഇതിപ്പോ ആദ്യം തേമം ചെയ്യാം, ആദ്യം കുളിക്കും ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം കുളിക്കാം തേമം ചെയ്യാന്നൊക്കെ പറയാം, ഏതും ആദ്യം ആവാം. അതേ സമയത്ത് ഇനി വുളുവിനെ തൊട്ട് പകരമായ തേമമാണ്, അവനക്ക് വലിയ ശുദ്ധിയൊന്നുമില്ല, അവനക്ക് ഉളു എടുക്കേണ്ടതുണ്ട്. അവന്റെ പിന്നെ ഉളുവിന്റെ ഉളുവിൽ എന്ത് ഷർത്താണ്, ഉളുവിന്റെ ഉളുവിൽ എന്ത് നിബന്ധനയുണ്ട്, തെർത്തീബ് വഴിക്ക് വഴിയായി കൊണ്ടുവരിക എന്ന നിബന്ധന ഉളുവിലുണ്ട്. ഒരവയം ശുദ്ധിയാക്കിയതിനു ശേഷമേ മറ്റേ അവയം ശുദ്ധിയാക്കാൻ പറ്റൂ എന്ന നിബന്ധന ഉളുവിലുണ്ട്. കുളിയിലാണ് നിബന്ധന ഇല്ല, കുളിയിപ്പോ കുളിക്കുമ്പോ ഏത് ഭാഗം ആദ്യം നനക്കാം, അതുകൊണ്ട് വിരോധമില്ല. ഉളുവിന്റെ ഉളുവിൽ അതല്ലല്ലോ, ഉളുവിൽ ആദ്യം മുഖം കഴുകണം, മുഖം കഴുകൽ പൂർത്തിയായ ശേഷമേ രണ്ട് കൈ കഴുകാൻ പറ്റൂ, ആ രണ്ട് കൈ കഴുകൽ പൂർത്തിയായ ശേഷമേ തല തടവാൻ പറ്റൂ, തല തടവിയതിനു ശേഷമേ കാല് കഴുകാൻ പറ്റുള്ളൂ അല്ലേ, ഉളുവിൽ പതാണല്ലോ, ചെവി അതിന്റെ ചെവി തറച്ചിലുണ്ട്, സുന്നത്താ നിർബന്ധമല്ലല്ലോ. അപ്പോ ഉളുവിൽ എന്ത് തീപ് വഴിക്ക് വഴിയായി കൊണ്ടുവരിക എന്നുള്ള നിർബന്ധമായ വിഷയമാണ് ഉളുവില്. അപ്പൊ കയ്യമ്മൽ വലത്തെ കയ്യമ്മല വിചാരിക്കുക, വലത്തെ കയ്യമ്മൽ എന്തുണ്ട്, പ്ലാസ്റ്റർ ഉണ്ട്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, മുഖം കഴുകണം അല്ലേ, ഉളു നിൽക്കുമ്പോ ആദ്യം മുഖം കഴുകൽ കഴിഞ്ഞ ശേഷം അല്ലേ കൈ കഴുകാൻ പറ്റുള്ളൂ, ആ മുഖം കഴുകണം, മുഖം കഴിയതിന് ശേഷമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തേമം ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാരണം തൃത്തീപ് നിർബന്ധമാണ് ഒതുവില്, മുഖം കഴുകൽ കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യ, പിന്നെ ഈ കയ്യമ പ്ലാസ്റ്റർ ഉണ്ട്, ആ പ്ലാസ്റ്റർ ഇട്ട ഭാഗം പിന്നെ നനക്കാൻ പറ്റൂല്ലോ, അത് കാരണം തേമം ചെയ്യുക. തേമം ചെയ്ത എപ്പോ എവിടെ തന്നെ തേമം ചെയ്യേണ്ടത്, ആദ്യം മണ്ണിൽ അടിക്കുക, അതിന്റെ മുഖം തടവുക, പിന്നെ മണ്ണിൽ അടിക്കുക, പിന്നെ രണ്ട് കയ്യിൽ തടവുക, ആ പ്ലാസ്റ്റർ ഇല്ലാത്ത ഭാഗത്ത്. പിന്നെ എന്ത് ചെയ്യുക, പിന്നെ ആ പ്ലാസ്റ്റർ ഇല്ലാത്ത കരിയിന്റെ ഭാഗം ഉണ്ടെങ്കിൽ അത് കഴുകുക,
പിന്നെ ആ പ്ലാസ്റ്ററിന്റെ മേലെ വെള്ളം നനച്ചുകൊണ്ട് തടവുക, പിന്നെ മറ്റേ കൈ കഴുകുക, പിന്നെ തല തടവുക, വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ വുളൂ ചെയ്യുമ്പോ ആ കാര്യം ഉണ്ട് എന്നർത്ഥം. ഏത് മുമ്പത്തെ അവയവം ശുദ്ധി ആക്കിയതിനു ശേഷം ശേഷമേ പിന്നെ ഈ തേമം ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായിക്കണ? നിങ്ങൾക്ക് ഈ ചോദ്യകർത്താക്കൾക്ക് ഞാൻ അല്ലെ ഇതില് ആ മനസ്സിലായി എന്താണ് തൃപ്തി. അതെ മനസ്സിലായല്ലോ അല്ലേ. ആ ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള ഉസ്താദെ, ഒരു ചോദ്യം. ഇമാമിന് സലാം വീട്ടിയ ശേഷം സുന്നത്ത് എന്താണെന്നതിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ മൂന്ന് അഭിപ്രായമുണ്ട്. ഒന്ന്, ഇമാം എഴുന്നേറ്റ് നിന്ന് ദുആ ചെയ്യുക എന്ന് ഒരു സുന്നി പ്രസിദ്ധീകരണത്തിൽ കാണാം. എന്താണ് ഇമാമിന് സലാം വീട്ടിയ ശേഷം സുന്നത്ത് എന്താണെന്നതിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ മൂന്ന് അഭിപ്രായമുണ്ട്. ഒന്ന്, ഇമാം എഴുന്നേറ്റ് നിന്ന് ദുആ ചെയ്യുക എന്ന് ഒരു സുന്നി, അതെന്താണ് ചെറിയ വിഷയം? ഇമാം സലാം വീട്ടി കഴിഞ്ഞാൽ എന്താണ് ഏറ്റവും നല്ലത്? മഅ്മൂമീങ്ങൾ ഇയാൾ സലാം വീട്ടി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് എന്താണ്? അതാണ് അവിടുത്തെ വിഷയം. കാരണം വലിയ ഒരുപാട് ആളുകൾ നിസ്കരിക്കാൻ വരുന്ന പള്ളിയാണ്, പള്ളി അല്ലെങ്കിൽ മൈതാനം എന്താണെന്ന് വിചാരിക്കുക. അപ്പൊ ഇമാമ് ആ കുറെ ദൂരത്ത് മെഹ്റാബിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഇമാമിനെ. ഈ ഇമാമ് നിസ്കാരത്തിന് സലാം വീട്ടിക്കൊണ്ട് ഇല്ലേ? ഇനി ഇയാളെ തുടരാൻ പറ്റുമോ? ഇല്ലേ? ഇയാളെ സലാം നിസ്കാരം കഴിഞ്ഞിക്കണോ? ഇല്ലേ? എന്ന് മഹ്മൂമികൾക്ക് മനസ്സിലാക്കാൻ, പിന്നീട് വരുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല എന്താണ്? അത് ചിലവർ പറഞ്ഞത് ഏറ്റവും നല്ലത് അയാൾ കിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നാ മതി, ഇത് കെവിലിന്റെ ഭാഗത്ത് നിന്ന് തെറ്റിരുന്നാൽ മതി, സാധാരണ നമ്മുടെ പള്ളികളൊക്കെ ചെയ്യുന്നത് പോലെ അങ്ങനെ ഇരുന്നാലും മതി എന്ന് ചിലവർ പറഞ്ഞത് അതല്ല, എഴുന്നേറ്റ് നിൽക്കണം, എഴുന്നേറ്റ നിൽക്കുക, അല്ലെങ്കിൽ രണ്ട് എഴുന്നേറ്റ് പോകുക. എന്നാൽ പിന്നെ ഇമാമത്തിനോട് അവിടെ കാണൂല. അപ്പൊ പിന്നെ വരുന്ന ആളുകൾക്ക് പിന്നെ നിസ്കാരം കഴിഞ്ഞിക്കണോ ഇല്ല എന്നുള്ള കാര്യം സംശയം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അത് അതിനെ കുറിച്ച് പറഞ്ഞതാണ്. അതല്ലാതെ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇമാം എഴുന്നേറ്റ് പോകണം എന്നതിനെ കുറിച്ച് പറഞ്ഞതല്ല. ഇമാമിന്റെ നമസ്കാരം കഴിഞ്ഞിരിക്കുന്നു, ഇനി ഈ ഇമാമിനെ ആരും തുടരേണ്ടതില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഏറ്റവും നല്ലത് ഏത്? അത് ചിലർ പറഞ്ഞ അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ നല്ലത്, അതിനാർക്കും ആ സംശയം ഉണ്ടാവില്ലല്ലോ. അതല്ലേ അവിടെ തിരിഞ്ഞിരിക്കാൻ നല്ലത്, അത് സംബന്ധമായാണ് ആ ചർച്ച. അതല്ലാതെ നമസ്കാരം കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോകുന്നതിനെ കുറിച്ചല്ല ആ ചർച്ച. മറ്റേ ഞാൻ ആ പറഞ്ഞത് മനസ്സിലായല്ലേ. പിന്നെ വേറെ, അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. ജനാബത്തുള്ള വ്യക്തി മുടി കൊഴിച്ചിലുള്ള ആളാണ്, അപ്പോൾ അവ തല ചൊറിയുമ്പോഴോ മറ്റോ അറിയാതെ കൊഴിഞ്ഞാൽ അത് ആ മുടി ശുദ്ധീകരിക്കണോ എന്നാണ് ചോദ്യം. വലിയ ശുദ്ധിയുള്ള ആളെ, അയാൾ എന്തിന് മുടി കൊഴിച്ചിലുള്ള ഒരാളാണ് നിൽക്കുക, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? കുളിക്കണേന്റെ മുമ്പായിട്ട് മുടിയൊക്കെ തന്നെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. ആ കൊഴിഞ്ഞു പോയ മുടിയൊക്കെ ശേഖരിച്ചു കൊണ്ട് ആ മുടി കഴുകണോന്നാ വേണ്ട. ജനാബത്തുള്ള സമയത്ത്, വലിയ ശുദ്ധിയുള്ള സമയത്ത് കരുതി കൂട്ടി മുടി നീക്കം ചെയ്യുക, നഖം നീക്കം ചെയ്യുക, അതൊക്കെ കറാഹത്ത, ഹറാമല്ല, കറാഹത്ത. വലിയ ശുദ്ധി ഉണ്ടായിട്ട് കുളിച്ചിട്ടില്ല, ആ കുളിക്കണേന്റെ മുമ്പായിട്ടേ നഖം വെട്ടുക പിന്നെ മുടി നീക്കം ചെയ്യുക, അതൊക്കെ ഒന്നും ഹറാമല്ല, കറാഹത്ത. ഇനി പിന്നെ ഒരാൾ അങ്ങനെ മുടി അങ്ങനെ കൊഴിഞ്ഞു പോയി നിൽക്കുക, എന്നാൽ ആ കൊഴിഞ്ഞു പോയ മുടി കഴുകൽ നിർബന്ധമോ സുന്നത്തോ ഒന്നുമില്ല, അത് ഒന്നും ചെയ്യേണ്ടതില്ല. മറ്റൊരു ചോദ്യം, ഫാത്തിഹക്കിടയിൽ ഇമാമിനൊപ്പം ആമീൻ പറഞ്ഞാൽ നിസ്കാരത്തിന് ഭംഗം വരുമോ? ഇല്ലാന്നാ. ഫാത്തിഹയിൽ തെർത്തിപാട് ഓതവ് നിർബന്ധമാണ്, മറ്റുള്ളത് പോലെയല്ല. തഹിയാത്തിലോ അല്ലെങ്കിൽ സൂറത്തോട് മേലൊന്നും ഉള്ള മാതിരിയല്ല. ഫാത്തിഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുതൽ വലദ്ദാലീൻ വരെ എന്ത് ചെയ്യണം? തൃപ്തിപ്പാട് തന്നെ പോകണം. അതിന്റെ ഇടയിൽ വേറെ സംസാരം പാടില്ല, അതിന്റെ ഇടയിൽ വേറെ സംസാരം ഉണ്ടായി നിൽക്കുക. സംസാരിച്ചാൽ എന്ന് പറഞ്ഞാൽ വേറെ തുമ്മി, അപ്പൊ അലഹമ്ദില്ല എന്ന് പറഞ്ഞു. എന്നാലോ നമസ്കാരം പാത്തില്ല, നിസ്കാരം പാത്തില്ലാവൂല, പക്ഷെ അവിടെ ഫാത്തിഹ പാത്തില്ല. ഫാത്തിഹ പിന്നെ ആദ്യം തന്നെ ഓതണം. ഫാത്തിഹന്റെ ഫാത്തിഹ ഓതുന്നതിന് ഇടയിൽ മറ്റെന്തെങ്കിലും പിന്നെന്ത് പറഞ്ഞു അലഹമ്ദില്ല എന്ന് പറയുകയോ
എന്തൊക്കെ ചെയ്ത് നിൽക്കുന്നത്. നമസ്കാരം നിസ്കാരത്തിനിടയിൽ തുമ്മി അപ്പൊ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ നമസ്കാരം ബാത്തിലാകുമോ? ബാത്തിലാവൂല. പക്ഷെ ഫാത്തിഹന്റെ ഇടയിൽ പറയാൻ പാടുണ്ടോ? പറ്റൂല. അഥവാ ഫാത്തിഹന്റെ ഇടയിൽ അൽഹംദുലില്ലാഹ് പറഞ്ഞു തുമ്മി അൽഹംദുലില്ലാഹ് പറഞ്ഞു നിൽക്കുന്നാലോ നിസ്കാരം ബാത്തിലാവുന്നില്ല. ഫാത്തിഹ ആദ്യമേ തന്നെ ഓതണമുള്ളൂ. ഒന്നുകൂടി ഫാത്തിഹ ബിസ്മി മുന്നിലേക്ക് ഓതണം. പക്ഷേ നിസ്കാരത്തോട് ബന്ധപ്പെട്ട ദിക്റുകളൊക്കെ പറയുകയാണെങ്കിലോ എന്നാ മടക്കി ഫാത്തിഹ മടക്കി ഓതും വേണ്ടാന്നാണ്. അതിനാണ് ഏത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവന് ഫാത്തിഹൻ ഓതുന്നു. ആ ഫാത്തിഹ ഓതുന്ന എന്റെ ഇമാം എന്തേത് വലല്ലാഹി എന്ന്. അപ്പൊ ഇമാമിന്റെ വലല്ലാഹി ഇയാള് ആമീൻ എന്ന് പറഞ്ഞു. എന്നാ ഇനി ഫാത്തിഹ മടക്കി ഓതണ വേണ്ട. ആ വലല്ലാഹി പറയുന്നതിന് മുമ്പ് ഏതൊരു ആയത്തിന്റെ അവിടെ ആയിരുന്നു അവിടെ ബാക്കി ചോദിക്കാൻ മതി. ചിലപ്പോ അതിന് വേണ്ടിയല്ലോല്ലേ. ചിലപ്പോ ഇമാമ സ്പീഡിൽ നിസ്കരിക്കുന്ന ആളാണ്. ഇമാമ ഫാത്തിഹ ഓതിൽ കഴിഞ്ഞിട്ട് നമ്മൾ ഫാത്തിഹ ഓതാന്ന് ചിലപ്പോ ഫാത്തിഹ പൂർത്തിയാണതിന് മുമ്പായിട്ട് ചിലപ്പോ ഇമാമ സുജൂദിൽ പോകും. അങ്ങനത്തെ ആളാന്നൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഇന്ന് തന്നെ ഫാത്തിഹ ഓതാ. ഇമാമിന്റെ ഫാത്തിഹ കഴിഞ്ഞതിന് മുമ്പായിട്ട് തന്നെ ഫാത്തിഹ ഓതാ, അല്ലെങ്കിൽ ഇമാമിന്റെ ഫാത്തിഹ ഓതുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞതിന് മുമ്പായിട്ട് ഫാത്തിഹ ഓതാം. അപ്പോ ഇവനിങ്ങനെ ഫാത്തിഹ ഓതായിരുന്നു. ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം, ഞാൻ ഉദാഹരണം പറയാണ്, ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞപ്പോഴാണ് ഇമാം എന്ന് പറഞ്ഞത്. അപ്പൊ ആമീൻ പറയാം ഇമാമിന്, മുമ്പിന് അങ്ങനെ ആമീൻ പറയാം. പിന്നെ ഇനി ഫാത്തിഹ മടക്കി ഓതണ വേണ്ട. പിന്നെ ആ ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം അവിടുന്ന് ഓതിയാ മതി, പിന്നെ ബാക്കി ഓതിയാ മതി. അപ്പോ നിസ്കരിക്കുന്നവൻ ഫാത്തിഹയ്ക്കിടയിൽ മറ്റു ദിക്റുകളൊന്നും ചെല്ലാൻ പറ്റുകയില്ല. ചെല്ലാൻ നിസ്കാരം ബാത്തിലാവൂല. പക്ഷേ ഫാത്തിഹ പിന്നെന്ത് ചെയ്യണം? ആദ്യം തന്നെ ഓതണം. കാരണം ഫാത്തിഹന്റെ ഇടയിൽ വേറൊന്നും കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതേ സമയത്ത് ആ ഫാത്തിഹയ്ക്ക് ഇടയിൽ കൊണ്ടുവരുന്ന ദിക്റ് നിസ്കാരത്തോട് ബന്ധപ്പെട്ട ദിക്റാണെങ്കിൽ ഫാത്തിഹ ആദ്യം തന്നെ കൊണ്ടുവരുകയും വേണ്ടാന്നാണ്. അതിന് ഉദാഹരണമാണ് ഏത്? ഇമാം വലല്ലാഹി പറഞ്ഞു, ഇവൻ ഫാത്തിഹ ഓർമ്മേന്റെ ഇടയിൽ, അപ്പോ ആമീൻ പറഞ്ഞു, അപ്പൊ പിന്നെ അതോട് കുഴപ്പമില്ല. അതിന് ബാക്കിയുള്ളത് മാത്രം ഓതിയാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാക്കണല്ലോ ഈ പറഞ്ഞതില്ലേ. ക്ലാസ് റൂമിലുള്ള ആൾക്കാർക്ക് മനസ്സിലായില്ലേ? മനസ്സിലാക്കേണ്ടി രസടിക്കണം. ആ മനസ്സിലാക്കണം. പിന്നെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, മനസ്സിലായി. പിന്നെ അതേ അതിൻ്റെ ഇടയിൽ വേറെ മെസ്സേജ് കൂടി പറയാണ്. അപ്പോൾ തന്നെ തെറ്റ് തിരി അത് വേറെ. ഉസ്താദ്, ഇമാമും മൗമുമായി നിസ്കരിക്കുമ്പോൾ, ഇമാമും മൗമുമായി നിസ്കരിക്കുമ്പോൾ ഇമാം ഖുർആൻ ഓതുന്നത് തെറ്റിയാൽ മൗമുമിന് അപ്പോൾ തന്നെ തെറ്റ് തിരുത്തി ഓതി കൊടുക്കാൻ പറ്റുമോ? അത് പറ്റും. അതുകൊണ്ട് വിരോധമില്ല. ഇമാമേ, ഇമാമന്റെ ഇമാമിന്റെ ഓത്ത് തെറ്റി നിൽക്കുക, എന്നാ മൗമൂമ് അത് പറഞ്ഞുകൊടുക്കാൻ പറ്റുമോ എന്ന്? പറഞ്ഞുകൊടുക്കാൻ പറ്റും. പക്ഷേ അവിടെ ഒരു വിഷയമുണ്ട്. ഇമാമിനെ ഉണർത്തുകയാണ് എന്ന നീയത്തോട് നീയത്ത് മാത്രമുള്ള നിൽക്കുക, എന്നാ പറ്റുകയില്ല. ഇമാമിനെ ഫാത്തിഹ കടയിൽ ആണെങ്കിലും ശരി, നിസ്കാരത്തോട് ബന്ധപ്പെട്ട് ഏതാണ്? ഇമാമിന്റെ അടുക്കൽ തെറ്റി, ഇമാമ സൂറത്ത് ഓതുക, സൂറത്ത് തെറ്റി. മൗമുമാണെങ്കിലും ഫാത്തിഹ ഓതുകയാണ്, അതിന്റെ ഇടയിൽ ഇമാമിന് തെറ്റി. അപ്പൊ ഇമാമിന് പറഞ്ഞുകൊടുത്ത് നിൽക്കുക, എന്നാല് ഫാത്തിഹ പിന്നെ പലക്കന്ന് കൊണ്ടുവരണ്ട. കാരണം അതൊക്കെ നിസ്കാരത്തോട് ബന്ധപ്പെട്ട ദിക്റുകളാണെന്നൊക്കെ, ആ നിസ്കാരത്തോട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതല്ല ചോദ്യം. ഇവിടെ ചോദ്യം എന്താണ്? പിന്നെ അപ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്നാ. പറഞ്ഞു കൊടുക്കാം. ഇമാമിന് തെറ്റുപറ്റി, അപ്പൊ തുറന്ന് പറഞ്ഞു കൊടുക്കാം. ഉദാഹരണം, ഇമാമിന് സൂറത്തിൽ ഓതുകയാണ്, ആ ഇമാമിന് ആ സൂറത്തിന്റെ ബാക്കി കിട്ടുന്നില്ല, ആ ആയത്തിന്റെ ബാക്കിന് കിട്ടുന്നില്ല എന്നില്ല, എന്നാ മഹ്മൂമിന് പറഞ്ഞു കൊടുക്കാം. പക്ഷെ പറഞ്ഞു കൊടുക്കുമ്പോ ഈ മഹ്മൂമ് ഇമാമിന് പറഞ്ഞു കൊടുക്കുന്നു എന്ന നിയത്ത് മാത്രം പറ്റുകയില്ല. കാരണം എന്താ കാരണം? ഈ നിസ്കാരം എന്ന് പറയുമ്പോ ആർക്കും തെറ്റ് പറ്റുമ്പോഴൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള എല്ലാ നിസ്കാരം തന്നത് അത് അള്ളാഹും ഇവനും തമ്മിലൊരു മുനാജാത്താണ് നിസ്കാരം. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇപ്പൊ സംഭവിക്കുമ്പോ അതൊക്കെ ഉണർത്താനുള്ള എല്ലാ നിസ്കാരം എന്ന് പറഞ്ഞാല്. അപ്പോ ഇമാമിനെ ഉണർത്തുന്നു എന്ന് മാത്രം ഇവൻ കരുതാൻ പറ്റുകയില്ല. പിന്നെ ഇവൻ ആ ആയത്ത് ഒതുകാണ് എന്ന് കരുതുക, ആ ആയത്ത് അവനും ഒതുകാണ് എന്ന് കരുതുക, അതോടുകൂടി ഇമാമിനെ ഉണർത്തുകയും ചെയ്യുന്നു എന്നും കരുതാം. രണ്ടും കൂടി കരുതാം, രണ്ടു ഒന്ന് മാത്രം കരുതാൻ പറ്റില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന ഇലൈന ഇയാബഹു എന്ന് പറഞ്ഞ ഇമാമ്, പിന്നെ ബാക്കി ആയത്ത് ഇമാമിന് തന്നെ കിട്ടുന്നില്ല. എന്റെ മൂപ്പരിങ്ങനെ ഇന്ന ഇലൈന ഇയാബഹു, ഇന്ന ഇലൈന ഇയാബഹു എന്ന് പറയാം. അപ്പൊ ഇവനെ മൗമൂം എന്താ പറയുക? സുമ്മ ഇന്ന ഇലൈന ഹിസാബഹു, അതാണ് ബാക്കിയുള്ള ആയത്ത്, അതാണ് ഓതി കൊടുത്തു. ആ ഓതി കൊടുക്കുമ്പോൾ ഇമാമിനെ ഉണർത്തുന്നു എന്ന് മാത്രം ഇവൻ കരുതിയാൽ പറ്റുകയില്ല. പിന്നെ ഈ ആയത്ത് ഞാൻ ഓതുകയാണ്, അതിനു പുറമെ ഇമാമു വേണേ മനസ്സിലാക്കും ചെയ്തോട്ടെ, അങ്ങനെ കരുതണം. അതല്ലാതെ ഇമാമിനെ മാത്രം ഉണർത്തുന്നു എന്ന് മാത്രം കരുതിയാൽ പറ്റൂല എന്ന് പറയാൻ കാരണം, നിസ്കാരം എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും അടുക്കൽ തെറ്റ് പറ്റുമ്പോൾ
അത് ഉണർത്താനല്ലല്ലോ നിസ്കാരം, അതിനു കാരണം മനസ്സിലായല്ലോ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആ മനസ്സിലായി. ഓക്കെ, പിന്നെ അപ്പോ ഇമാമിന് വയുസന്നു ലിമൻ നാബഹു ശൈഉൻ ഫീ സ്വലാത്തിഹി, നിസ്കാരത്തിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു നിൽക്കുക. ഉദാഹരണം പറക്കെ തമ്പിഹി ഇമാമിഹി, ഇമാമിന്റെ അടുത്ത് തെറ്റുപറ്റി അത് ഉണർത്തുകയാണ്. അത് അതുപോലെ തന്നെ ഇനി ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ കടന്നു വരികയാണ്, അയാൾ വീട്ടിൽ കടക്കട്ടെ സമ്മതം ചോദിച്ചു നിൽക്കുക. എന്നാലോ, എന്നാല് വീട്ടിൽ കടക്കട്ടെ സമ്മതം ചോദിക്കുന്ന ആരോടാണ്? നിസ്കരിക്കുന്ന ആളോടോ സമ്മതം ചോദിക്കുന്നത്? എന്നാൽ അയാ എന്നാലൊക്കെ നിസ്കരിക്കുന്ന ആൾക്ക് സുന്നത്താണ്. അതല്ലെങ്കിൽ ഒരു നിസ്കരിക്കുന്ന സമയത്ത് ഒരു കുരുടൻ ഉണ്ട്, അയാളൊരു കിണറ്റിൽ ഇങ്ങനെ വിഴാൻ പോവുകയാണ്. അപ്പോ ഞാൻ നിസ്കരിക്കുകയാണ് ചോദിച്ചപ്പോ അയാളെ രക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കും, നിസ്കാരത്തിനിടയിൽ സംഭവിക്കുകയാണെങ്കിൽ സുന്നത്താക്കപ്പെടും. ആ യുസബ്ബിഹ, തസ്ബീഹ് ചൊല്ലൽ സുന്നത്താണ്. ഒന്നുകിൽ തസ്ബീഹ് ചൊല്ല, തസ്ബീഹ് ചൊല്ല മതിയാവുമെങ്കിൽ തസ്ബീഹ് ഇല്ല. ഉദാഹരണം പറയാം, നമ്മൾ നിസ്കരിക്കുകയാണ്, നിസ്കരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കടക്കണം, നമ്മുടെ വീട്ടിലേക്ക് സമ്മതിച്ചാൽ കടക്കാൻ പാടില്ലല്ലോ. അപ്പൊ അയാളോടും കടന്നിരിക്കുന്ന നിസ്കരിക്കാൻ നിസ്കരിക്കുമ്പോൾ പറയാൻ പറ്റുമോ? പറ്റൂല, കാരണം നിസ്കാരം പാത്രമാകും. അപ്പൊ അയാൾ അപ്പൊ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ല, അയാൾക്ക് സുബ്ഹാനല്ലാഹ് ചൊല്ലേണ്ട സമയമൊന്നുമല്ല. നിസ്കരിക്കുമ്പോ നൃത്തത്തിലാണ് നിൽക്കുക, നൃത്തത്തിലും സുബ്ഹാനല്ലാഹ് ചൊല്ലേണ്ട സമയമല്ലല്ലോ. അപ്പൊ ഇയാൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ മറ്റോ മനസ്സിലാക്കി കൊടുക്കുമോ, ആ ഇയാളിപ്പോ സുബ്ഹാനല്ലാഹ് ചൊല്ലിയത് ഞാൻ കടന്നിരിക്കാൻ വേണ്ടിയാണ് എന്ന് അയാൾ മനസ്സിലാക്കും. അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ്. ചെയ്യാൻ മാത്രമല്ല, അത് സുന്നത്ത് കൂടിയാണ്, അത് സുന്നത്തും കൂടിയാണ്. ആ ഇമാമിന്റെ അടുത്ത് തെറ്റുപറ്റി ഒരു മിനിറ്റ് ട്ടാ. ആ സഹോദരിമാര് അവിടെ കുറച്ചിട്ട് ഇവിടെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അപ്പൊ നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ പിന്നെന്ത് ചെയ്യുക? വല്ല മറ്റുള്ളവരെ ഉണർത്താൻ വേണ്ടി ഒരു കാര്യം ചെയ്യാണ്. അപ്പൊ അവിടെ തസ്ബീഹ് ചൊല്ലൽ അവിടെ വാലടച്ചാണ്. അപ്പൊ തസ്ബീഹ് ചൊല്ലൽ സുന്നത്താണെന്ന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇമാമിന്റെ അടുക്കൽ തെറ്റുപറ്റിയിട്ടുണ്ട്, ഇമാമിന്റെ ഒരു പിഴവ് പറ്റിയിട്ടുണ്ട്. അപ്പൊ ആ ഇമാമിന് ഇമാമ ചെയ്ത കാര്യം പിഴവാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യ? സുബ്ഹാനല്ലാഹ് എന്ന് മുഅ്മിന് പറയാം. അതല്ലെങ്കിൽ ഒരാള് ഇവന്റെ വീട്ടിലേക്ക് കടക്കാൻ നിൽക്കുന്നുണ്ട്, അയാൾ വീട്ടിലേക്ക് കടന്നോട്ടെ എന്ന് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നിസ്കരിക്കുന്നതിന് സുബ്ഹാനല്ലാഹ് ചൊല്ലാം, അതുകൊണ്ട് വിരോധമില്ല. അതല്ലെങ്കിൽ ഇനി അതിനേക്കാളും വലിയ വിഷയം, ഒരു കുരുടൻ കുരുടൻ ഇങ്ങനെ ഇങ്ങനെ വടി ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ വീശി വരുന്നുണ്ട്, അയാൾ വഴി ഒരു തെറ്റായ ഭാഗത്തേക്ക് പോകാൻ ഒരുങ്ങാനാണ്. അപ്പൊ അയാൾ ആ പോണ ഭാഗം തെറ്റാണെന്ന് അറിയിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ നിസ്കരിക്കുന്നതിന് സുബ്ഹാനല്ലാഹ് എന്നല്ല, സുബ്ഹാനല്ലാഹ് എന്നതല്ല. അങ്ങനെ ചൊല്ലിയാൽ അയാൾക്ക് എന്ന് മനസ്സിലാക്കും, ഞാൻ ഈ ചെയ്തത് ശരിയല്ല, ഞാൻ ഇങ്ങോട്ടാണ് തിരിയേണ്ടത് എന്നൊക്കെ അയാൾക്ക് മനസ്സിലാക്കും, അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ ആവുമെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ന് തസ്ബീഹ് ചൊല്ലുന്നതുകൊണ്ട് വിരോധമില്ല എന്നല്ല, സുന്നത്ത് കൂടിയാണ് എന്ന്. പിന്നെ പിന്നെ പക്ഷെ അവിടെ എന്ത് വേണത്തുണ്ടോ? അവിടെ തസ്ബീഹ് എന്ന് കരുതണം, അയാളെ ഉണർത്തുക എന്ന കാര്യം മാത്രം കരുതാൻ പറ്റുകയില്ല. പിന്നെ ഞാൻ തസ്ബീഹ് ചൊല്ലുകയാണ് എന്ന് ഇയാൾ കരുതുക, അല്ലെങ്കിൽ തസ്ബീഹിനെ കരുതുകയും ചെയ്യുക, ഉണർത്തലിനെ കരുതുക, രണ്ടും കൂടി ചെയ്യാം. ഉണർത്തുക എന്ന കാര്യം മാത്രം ചെയ്താൽ അങ്ങനെ കരുതാൻ പറ്റുകയില്ല. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതന്നെയാണ്, നിസ്കാരം പറഞ്ഞ ആരെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ തെറ്റുമാർത്ത് ഉണർത്താറല്ലേ നിസ്കാരം. ഇത് സ്ത്രീകളാണ് എങ്കിൽ ഇവിടെ സഹോദരന്മാര് മനസ്സിലാക്കണം, ഇമാമും ജമാഅത്തുമായിട്ട് സ്ത്രീകൾ നിസ്കരിക്കുകയാണ്. അപ്പൊ സ്ത്രീകളുടെ അടുക്കൽ ഇമാമായ സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീയുടെ അടുക്കൽ നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റാണ്, അപ്പൊ ആ സ്ത്രീയെ ഉണർത്താൻ തസ്ബീഹിച്ചല്ല സുന്നത്തുള്ളത്, കൈ മുട്ടലാണ് സുന്നത്തുള്ളത്. ആ ഒരു കൈ മറ്റേ കൈ ഇങ്ങനെ അടിക്കുക, ഇങ്ങനെ ഇങ്ങനെ അടിക്കുക, അതാണ് സുന്നത്തുള്ളത്. സ്ത്രീ ഇമാമിന്റെ അടുക്കൽ തെറ്റുപറ്റുമ്പോഴേ സ്ത്രീകളാകുമ്പോ ആ തെറ്റ് നാവ് കൊണ്ട് പിന്നെ സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കൊണ്ട് ഉണർത്തല്ല വേണ്ടത്, പിന്നെയോ കൈ മുട്ടുക, അതാണ് വേണ്ടത്. അതിൽ സ്ത്രീകൾ നിസ്കരിക്കുകയാണ് ആ സമയത്ത്, പിന്നെ നമ്മുടെ വീട്ടിലത്തെ ഒരാൾ ഇങ്ങനെ വരികയാണ്, അപ്പൊ അയാൾ കടന്നിരുന്നോട്ടെ എന്ന് അയാളെ ബോധ്യപ്പെടുത്താൻ തസ്ബീഹിച്ചല്ല അല്ല സ്ത്രീകൾക്ക് സുന്നത്തുള്ളത്, സ്ത്രീകൾക്ക് സുന്നത്ത് കൈമുട്ടലാകുന്നു. എന്താണിതില്ലേ, ഇത് വല്ലാത്തൊരു ഒരു ഒരു സംഭവമാണ്. അപ്പൊ സ്ത്രീന്റെ ശബ്ദത്തിന് അത്ര വലിയ ബഹുമാനമുണ്ട് എന്ന അതിനർത്ഥം. സ്ത്രീന്റെ ശബ്ദത്തിന് അത്രമാത്രം വലിയ ബഹുമാനമുണ്ട്,
അത് അവളങ്ങനെ അങ്ങനെ ഉയർത്തി അങ്ങനെയും ആക്കേണ്ടവളല്ലാന്ന്. അത് അവളുടെ അവളുടെ ശബ്ദത്തിന് ഒരു പ്രത്യേകമായ വശ്യശക്തിയൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. അപ്പൊ അത് പിന്നെ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, നമ്മുടെ ഗൾഫിലൊക്കെ നമ്മുടെ കല്യാണക്കത്ത് അടുപ്പിക്കുമ്പോൾ, അവിടെ അറബികളുടെ ഈ കല്യാണക്കത്തൊക്കെ അടുപ്പിക്കുമ്പോൾ ഈ പെൺകുട്ടികളുടെ പേര് കല്യാണക്കത്തിൽ ഉണ്ടാവില്ല. ആ അപ്പൊ ജാസിമിന്റെ മകൾ നഫീസ എന്നുണ്ടാവില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ കരീമത്തു ജാസിമിന്, ജാസിമിന്റെ മകളിനെ ഉണ്ടാവില്ല. ആ മകളെ ബഹുമാനിച്ച് പറയാണ് കരീമെന്ന്. ജാസിമിന്റെ മകൾ മകൾ ഇന്നവളും എന്നുണ്ടാവില്ല. ജാസിമിന്റെ മകളെ ഇന്നാളുടെ ഇന്ന മകൻ കിട്ടുന്നുണ്ടാവും. പുരാപ്പളുടെ പേരുണ്ടാവും, മറ്റേ പൊന്നിന്റെ പേര് ഇന്നാളുടെ മകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് അവര് ഈ പേര് പോലും അതിന്റെ വെളിവാക്കൽ, അതൊരു അയിബാണ്, ഒരു ഔറത്താണ് എന്നവർ മനസ്സിലാക്കുക. അപ്പൊ അതാണ് സ്ത്രീക്ക് അള്ളാഹു തആല ദീനിന് വലിയ ബഹുമാനമാണ് നൽകിയിട്ടുള്ളത്. അത് അതുകൊണ്ടാണ് സ്ത്രീ നിസ്കരിക്കുന്ന സമയത്ത് ഉണർത്തേണ്ട തസ്ബീഹ് ചൊല്ലിക്കൊണ്ടല്ല, പിന്നെ കൈ മുട്ടിക്കൊണ്ട് ഒരു കൈ മറ്റേ കൈ ഇങ്ങനെ അടിക്കുക, ഇങ്ങനെ അടിക്കുക, അങ്ങനെയാണ് ഉണർത്തേണ്ടത്. അത് അപ്പൊ അതാണ് ഐ യുസബ്ബിഹാന, നിസ്കാരത്തിന്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചാല് പുരുഷന്റെ സുന്നത്താക്കപ്പെടും. ഐ യുസബ്ബിഹ തസ്ബീഹ് ചൊല്ലൽ, ഐ യഖൂലു സുബ്ഹാനല്ലാഹ് എന്ന് പറയുക. വതുസഫ്ഖുൽ മർഅത്തു, പെണ്ണ് കൈമുട്ടൽ സുന്നത്താണ് എന്നാ. പെണ്ണിന് സുന്നത്ത് സുബ്ഹാനല്ലാഹ് ചൊല്ലലല്ല. പിന്നെ ഒപ്പനക്ക് കൈ മുട്ടണ മാതിരി അല്ല, ഒരു കൈ മറ്റേ കൈ ഒന്ന് ഇങ്ങനെ അടിക്കുകയാണ്, ഒന്നുകൊണ്ട് അടിക്കുക, അതാണ് സുന്നത്ത്. അസറിന്റെയും മഗരിബിന്റെയും ഇടയിൽ തസ്ബീഹ് നിസ്കരിക്കാമോ എന്നാ മറ്റൊരു ചോദ്യം. അസറിന്റെയും മഗരിബിന്റെയും ഇടയിൽ നിസ്കരിക്കൽ കാരണമില്ലാത്ത നിസ്കാരം നിസ്കരിക്കൽ കറാഹത്താണ്, കറാഹത്താണ്. കേൾക്കുന്നുണ്ടല്ലോ അവിടെ, ഇവിടെ കേൾക്കുന്ന ഉണ്ടല്ലോ അല്ലേ. അസറിന്റെയും മഗരിബിന്റെയും ഇടയിൽ കാരണം മുണ്ടാത്ത നിസ്കാരം നിസ്കരിക്കൽ കറാഹത്താണ്. കറാഹത്ത് എന്ന് പറഞ്ഞാല് തഹരീമിന്റെ കറാഹത്താണ്, ഹറാമിന്റെ കുറ്റമുള്ള കറാഹത്താണ്. അസർ നിസ്കാരം കഴിഞ്ഞു, പിന്നെ മഗരിബിന്റെ ഇടയിൽ മഗരിബാകുന്നവരേക്കുള്ള നിസ്കാരം, എല്ലാ നിസ്കാരമല്ല, കാരണം മുണ്ടാത്ത നിസ്കാരം. കാരണം മുണ്ടാത്തതെന്ന് പറഞ്ഞാല് ഈ നിസ്കരിക്കാനുള്ള കാരണം ആദ്യമേ കഴിഞ്ഞു പോയിട്ടുണ്ട്, അങ്ങനത്തെ നിസ്കാരം നിസ്കരിക്കാം. ഉദാഹരണം പറയുകയാണ്, അസറിന് മുമ്പ് നാലരക്കെ സുന്നത്തുണ്ടല്ലോ, അപ്പൊ അസറിന് മുമ്പ് ഒരാൾ നിസ്കരിച്ചില്ല നിൽക്കുക, അസറിന് ശേഷം നിസ്കരിക്കാം. എന്തതിന് കാരണം? അതിന്റെ കാരണം ആദ്യം കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്താ അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് അസർ വാങ്ങുകൊടുക്കലാണ് അതിന്റെ കാരണം, അസറിന്റെ വക്താവലാണ്. അതുപോലെ തന്നെ ഒരാൾ പള്ളിയിൽ കടന്നു നിൽക്കുക, അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചു, എന്നാൽ തഹിയത്ത് സുന്നത്തുണ്ട്. എന്താണ് അതിന് കാരണം? തഹിയത്ത് എന്നുള്ളതിന്റെ കാരണം പള്ളിയിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. ആ പള്ളിയിൽ പ്രവേശിക്കൽ ആദ്യം കഴിഞ്ഞു, നിസ്കരിക്കാൻ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ നിസ്കരിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് ആ നിസ്കാരത്തിനുള്ള കാരണം ആദ്യമേ കഴിഞ്ഞു പോയതാണെങ്കിൽ ഈ സമയത്ത് നിസ്കരിക്കാൻ പറ്റും, അതെ കള കൂട്ടാനൊക്കെ പറ്റും. അതേസമയത്ത് കാരണം ഉണ്ടാത്ത നിസ്കാരമാണ് ഏത് തസ്ബീഹ് നിസ്കാരം പോലത്തതൊക്കെ, അല്ലെങ്കിൽ വെറുതെ എങ്ങനെ സുന്നത്ത് നിസ്കരിക്കാലോ, അങ്ങനത്തെ നിസ്കാരങ്ങളൊക്കെ. അപ്പൊ അതൊന്നും അസറിന്റെ ശേഷം നിസ്കരിക്കാൻ പാടില്ല. തഹരീമിന്റെ കറാഹത്താണ്, തഹരീമിന്റെ കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഹറാമിന്റെ കുറ്റമുള്ള കറാഹത്താണ്. അസറിന്റെ ശേഷം അതുപോലെ തന്നെ സുബിൻസ്കാരം കഴിഞ്ഞ ശേഷം വെയിലുദിക്കുന്നത് വരേക്കുമുള്ള ആ സമയം, അതും തഹരീമിന്റെ കറാഹത്തുള്ള സമയമാണ്. അപ്പൊ ആ സമയത്തൊന്നും തസ്ബീഹ് നിസ്കാരം പറ്റുകയില്ല, തസ്ബീഹ് നിസ്കാരം പറ്റൂല. യാത്രയുടെ സുന്നത്ത് നിസ്കാരം ഉണ്ടാകും പറ്റൂല. നമ്മൾ യാത്ര പോവുകയാണ്, അസന്തേഷ യാത്ര പോണത്, അപ്പൊ യാത്ര ഇറങ്ങാൻ നേരത്തെ സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, അത് ആ സമയത്താണെങ്കിൽ നിസ്കരിക്കാൻ പാടില്ല. കാരണം അതിന്റെ കാരണം വരാനിരിക്കുന്നേ ഉള്ളൂ. യാത്രന്റെ യാത്രയുടെ രണ്ടരക്കാത്ത സുന്നസ്കാരത്തിന്റെ കാരണം എന്താണ്? യാത്രയാണ് കാരണം. അത് ഈ നിസ്കാരം കഴിഞ്ഞ ശേഷമല്ലേ, നിസ്കാരത്തിന് മുമ്പല്ലല്ലോ. അപ്പൊ കാരണം നിസ്കരിക്കുന്നതിന്റെ മുമ്പാവണം, അങ്ങനത്തെ നിസ്കാരമേ ഈ സമയത്ത് നിസ്കരിക്കാൻ പറ്റുള്ളൂ. അസറിന്റെ ശേഷവും സുബീഹിന്റെ ശേഷവും, അസറിന്റെ ശേഷം മഗരിബ് വരെ, സുബീഹിന്റെ ശേഷം വെയിലുദിക്കുന്നത് വരെ. വേറൊരു ചോദ്യം, വുളു എടുക്കാൻ ബാത്റൂമിൽ കയറുമ്പോൾ ദുആ ചൊല്ലേണ്ടതുണ്ടോ എന്ന്. ആ ബാത്റൂമിൽ വെച്ച് വുളു ചെയ്യുമ്പോഴേ വുളുവിന്റെ ദുആ ഉണ്ടല്ലോ, അതൊക്കെ ചൊല്ലേണ്ടതുണ്ടോ എന്ന്. ബാത്റൂമില് മലമൂത്ര വിസർജനം ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് ദിക്റുകളൊക്കെ ചൊല്ലൽ കറാഹത്താണ്, ഖുർആൻ മുതലെ ഹറാമാണെന്നാണ്. എന്നാൽ ഖുർആനിലേറ്റ മറ്റ് ദിക്റുകളൊക്കെ മലമൂത്ര വിസർജന സ്ഥലത്ത് വെച്ച് ചെയ്യൽ കറാഹത്താണ്. ബാത്റൂമിൽ നല്ല കേട്ടോ, മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ആ സ്ഥലത്ത് വെച്ച്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ കക്കൂസിലൊക്കെ ക്ലോസറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ആ ഭാഗത്ത്, അതേസമയത്ത് കുറച്ച് വലിയ ബാത്റൂമാണ്,
ക്ലോസറ്റ് ഒരു ഭാഗത്താണ്, പിന്നെ വേറെ കൈയഴുകാനോ ഒഴുണ്ടാക്കാനൊക്കെ വേറെ സ്ഥലമുണ്ട്. എന്നാൽ അവിടെ വെച്ച് ചെല്ലൽ കറാഹത്തല്ല. ഉദാഹരണം പറയുമ്പോൾ ഈ ബാത്റൂം, അവിടെ ക്ലോസറ്റ് വേറെ സ്ഥലത്താണ്, ഇങ്ങനെ പുറത്താണ് ഒഴുണ്ടാക്കാനുള്ള സ്ഥലം. അപ്പൊ അങ്ങനെ ആകുമ്പോ അപ്പൊ നമ്മുടെ ഇപ്പൊ വീടുകളൊക്കെ ഉണ്ടാകുന്ന പിന്നെ ബാത്റൂമുകളൊക്കെ അങ്ങനെയാണല്ലോ. അവിടെ മലമൂത്ര വിസർജ്ജനം ചെയ്യാൻ വേണ്ടി ക്ലോസറ്റും അവിടെ വേറെ പൈപ്പൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ചങ്ങോട്ട് മാറിയിട്ട് അതേ റൂമിൽ തന്നെ കുറച്ചങ്ങോട്ട് മാറിയിട്ട് പിന്നെ വേറെ പൈപ്പ് ഉണ്ടാകും. അവിടെ കൈ കഴുകാനും ഒഴു ചെയ്യാനൊക്കെ സൗകര്യമുണ്ട്. അപ്പൊ അവിടെ വെച്ച് ദിക്ർ ചെല്ലൽ കറാഹത്തല്ല. ആ ക്ലോസറ്റുള്ള അവിടെ വെച്ച് പിന്നെ ആണെങ്കിലോ ദിക്റുകളോ ചെല്ലൽ കറാഹത്താണ്. അത് തന്നെ കറാഹത്ത് ആ മലമൂത്ര വിസർജനം ചെയ്യുന്ന ആ സമയത്താണ് കറാഹത്ത് എന്ന് അല്ലേ? ആ സമയത്താണ് കറാഹത്ത്. വലായഹമിലു വേറെ താമസം എനിക്ക് പറയാൻ മാത്രം. വലായഹമിലു ദാഖിലഹു, മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടി കക്കൂസിൽ കടക്കുന്ന ആള് ചുമക്കരുത്. പിന്നെ എന്ത് ദിക്റല്ലാഹി, അള്ളാഹുവിന്റെ പേരെഴുതിയ ഒന്നും ഒരു കടലാസോ മറ്റൊന്നും ആ കക്കൂസിലേക്ക് കണ്ടു കൊണ്ടുപോകരുത്. പിന്നെ അത് ഖുർആൻ അതുപോലെ തന്നെ നബിന്റെ പേര് മലക്കിന്റെ പേര് ഇതൊന്നും കൊണ്ടുപോകരുത്. ഫൈഖറഹു ഹംദുമാ കുതിബ ഫീഹി ശൈഉ മിമ്മാ ദുക്റ, ഈ ഖുർആന്റെ ആയത്തുകള് അതല്ലെങ്കിൽ അള്ളാഹിന്റെ പേരുകള് നബിന്റെ പേര് മലക്കിന്റെ പേര് ഇതൊക്കെ എഴുതിയ കടലാസ് ഗ്രഹണങ്ങളെ കക്കൂസിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകൽ കറാഹത്താണ്. ആ അത് പോരെ, ഐക്കല്ല് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ്. അതിന് മറ്റൊരു വിഷയം ഇവിടെ പറഞ്ഞു. ഖബരി സഹീഹി ഹദീസ് ഉണ്ട്. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യൻസിഉ ഖാതമഹു, റസൂലുള്ള കക്കൂസിൽ കടക്കുന്ന സമയത്ത് റസൂലാണ് മോതിരം ഊരി വെച്ചിരുന്നു. എന്താ കാരണം? ആ മോതിരത്തിന്റെ മേലിൽ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് എഴുതിയിരുന്നു. റസൂലാന്റെ മോതിരത്തിന്റെ മേലെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് എഴുതിയിരുന്നു. അത് കാരണം റസൂലുള്ള ബാത്റൂമിൽ കടക്കുമ്പോൾ എന്ത് ചെയ്തിരുന്നു? ആ മോതിരം ഊരി വെച്ചിരുന്നു. അതാണ് പിന്നെ ഇനി ഫലൗ ദഖല, ഇപ്പൊ ചോദിച്ച ചോദ്യം എന്ത്? ഐക്കല് പറ്റുമെന്ന്. വലൗ ദഖല ബിഹി, ഇനി ആ അത് എഴുതിയ മോതിരവോ മറ്റൊക്കെ ആയിട്ട് ഒരാൾ എന്ത് ചെയ്തു? ബാത്റൂമിൽ കടന്നു നിൽക്കുക. വലൗ ആമത്തിന് അത് കരുതി കുട്ടിയാണെങ്കിലും ശരി, ഒരാൾ ഇത് എഴുതിയതുമായി കടന്നു. എന്നിട്ട് വയ്യബഹു, എന്നാൽ വയ്യബഹു നദ്ബൻ ബിനഹ്വി ളമ്മിക ഫീഹി അലൈഹി, പിന്നെ അഥവാ കടന്നിട്ടുണ്ടെങ്കിൽ ആ എഴുതിയ ഭാഗത്തിന്റെ മേലെ കൈ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? അത് മറക്കണം. അപ്പൊ വിരോധമില്ല. നമ്മുടെ കടലാസ് കാഷ്ണത്തിലേ അതിൽ മോതിരത്തിമ്മൽ എന്തുണ്ട്? ദിക്റുകളും അള്ളാഹോ അലി മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള പേരൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഒരു കടലാസ് കാഷ്ണം പോക്കറ്റിൽ ഇട്ടാണ് കക്കൂസി കടന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? അത് മറക്കുക. അത് അതിനെ മേലെ കൈ പൊത്തി പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കടലാസാണെങ്കിൽ അതിങ്ങനെ ചുറ്റി ഇങ്ങനെ മടക്കിക്കൊണ്ടോ മറക്കുക. അത് സുന്നത്താണ്. അപ്പൊ ഐക്കല്ലാകുമ്പോഴോ? ഐക്കല്ലിൽ ഒന്നാമത് ദിക്റുകളില്ല, അതിന്റെ ഒന്ന് രണ്ട് മൂന്ന് ഇടങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് വിരോധമില്ല. ഈ നേരത്തെ തന്നെ എഴുതി നിൽക്കുക, അത് കൂട്ടിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ടും വിരോധമില്ല. മനസ്സിലായല്ലോ? ഐക്കല്ല് കടത്താൻ പറ്റുമെന്നാണ്. ഐക്കല്ലിൽ എന്തില്ല? സാധാരണ ഐക്കല്ലിൽ ഖുർആൻ നേരിട്ട് എഴുതൂല. പിന്നെ ആ ആയത്തുകളെ സൂചിപ്പിക്കുന്ന ചില അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങളെ സൂചിപ്പിക്കുന്ന അഭിജിതി അക്ഷരങ്ങളൊക്കെ ഉണ്ടാകുക. 75, 76, 110, 116, പിന്നെ എ ബി ഇങ്ങനൊക്കെ ഓരോക്കെ ഉണ്ടാകുക. അത് ഖുർആന്റെ ആയത്തുകളെ സൂചിപ്പിക്കുന്ന ചില ചില അക്ഷരങ്ങളാണ് അതിനുണ്ടാകുക. അതുകൊണ്ട് അത് ഇനി ഒന്നാകെ നിവർത്തി പിടിച്ചു തന്നെ കടക്കുന്നതുകൊണ്ടും വിരോധമില്ല. അതിന് പുറമെ അത് കൂട്ടിലാക്കിയിരിക്കുന്നു. അപ്പൊ തീരെയും വിരോധമില്ല. ഇനി അങ്ങനത്തെ അക്ഷരങ്ങളൊന്നും അല്ലെങ്കിൽ ശരിയായ ആയത്തുകൾ തന്നെയാണ് നിൽക്കുക, എന്നാലും കൂട്ടിലാക്കി, എന്നാലും വിരോധമില്ല. അതാണ് അതങ്ങനെ ഒരാൾ കരുതി കൂട്ടി തന്നെ ദിക്റുകളുമായി പ്രവേശിച്ചു എന്നിട്ട് അവൻ എന്നാൽ എന്ത് സുന്നത്താണെന്ന് പറഞ്ഞത്? അതിന്റെ മേൽ കൈ ഇങ്ങനെ വെക്കൽ സുന്നത്താണ്. അത് ഒളിവാതിരിക്കാൻ ചെയ്യാൻ സുന്നത്ത്. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. തൊപ്പി നെറ്റിയിലേക്ക് ഇറക്കി ഇട്ട ഇമാമിനെ തുടർന്നാൽ നിസ്കാരം ശരിയാകുമോ? നിർബന്ധമായ നിസ്കാരം കളാ. തൊപ്പി നെറ്റിയിലേക്ക് ഇറക്കി ചില ഗൾഫിലൊക്കെ കാണാൻ, ചില അറബികളൊക്കെ കാണാൻ ഗോറും അങ്ങനെ തന്നെ ഉണ്ടല്ല. അറബികളീ മുണ്ടുണ്ടല്ലോ, ഈ മുണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് നെറ്റിന്റെ അവിടെ കണ്ടിട്ട് അകാലം ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അവര് നിസ്കരിക്കുമ്പോ മിക്കവാറും അവർ സുജൂ ചെയ്യുമ്പോ ഈ മുണ്ട് നെറ്റിന്റെ താഴ്ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടാവും. അത് ഒമാനികളൊക്കെ ആണെങ്കിൽ അവരെ തലകെട്ട്
ഈ ഉണ്ടാവും ഇങ്ങനെ ഈ നെറ്റി അടക്കി ഇങ്ങനെ തലകെട്ടിട്ടുണ്ടാവും. ആ തലകെട്ടോട് കൂടിയാണ് അവർ സുജൂദ് ചെയ്യുക. നെറ്റിയിടുന്ന പിന്നെ ഒരു ഭാഗം പോലും നിലത്ത് തട്ടൂല, നിലത്ത് തട്ടുന്ന മുഴുവൻ ആ മുണ്ടായിരിക്കും. അങ്ങനെ സംസ്കാരം സഹിയാകുമോ എന്നപ്പോ ചോദ്യം. നമ്മുടെ ഷാഫി മദ്ഹബ് അനുസരിച്ച് മാത്രം സഹിയാവുകയില്ല, വേറെ മൂന്ന് മദ്ഹബിലും സഹിയാകും. വേറെ മൂന്ന് മദ്ഹബിലും സഹിയാകും. വേറെ മൂന്ന് മദ്ഹബും പറഞ്ഞാൽ ഇപ്പൊ കാൽമുട്ട് സുജൂദിൽ നിലത്ത് വെക്കൽ നിർബന്ധമായ ഏഴ് അവയവല്ലേ? സുജൂദിൽ നിലത്ത് വെക്കൽ നിർബന്ധമായ ഏഴ് അവയവമുണ്ട്. സഹോദരിമാരൊക്കെ മനസ്സിലാക്കണം, സുജൂദിൽ നിലത്ത് വെക്കൽ നിർബന്ധമായ ഏഴ് അവയവം ഏതാണ്? ഏഴ് അവയവം ഒന്ന്, രണ്ട് കാൽപാദം അത് നിലത്ത് വെക്കണം, പിന്നെ കാൽമുട്ട് രണ്ട് അപ്പൊ നാലായി, പിന്നെ രണ്ട് കൈ അപ്പൊ ആറായി, പിന്നെ നെറ്റി ഏഴ്. അങ്ങനെ ഏഴ് അവയം നിലത്ത് വെക്കൽ നിർബന്ധമാണ്. ഇവിടെ കാൽമുട്ട് വസ്ത്രത്തോട് കൂടി കാൽമുട്ട് നിലത്ത് വെച്ചൂടെ വെക്കാലോ? കാൽമ ഷോക്സ് ധരിച്ചുകൊണ്ട് പിന്നെ കാല് വെച്ചൂടെ വെക്കാലോ? ഇനി കയ്യമ്മൽ എന്ത് ചെയ്ത് ഒരു ഉറട്ട് കണ്ട് കൈ വെച്ചൂടെ വെക്കാലോ? അതുപോലെ തന്നെയാണ് ഏതും നെറ്റിയും അതിന്റെ മേലെ മറണ്ടെങ്കിൽ വിരോധം ഇല്ല എന്നാണ് മൂന്ന് മതബ് നമുക്ക് പറ്റുന്നല്ലേ പറഞ്ഞ കേട്ടാ. മാലിക്കി മദ്ഹബും ഹനഫി മദ്ഹബും ഹംബലി മദ്ഹബും അങ്ങനെയാ, നെറ്റി അടക്കി കെട്ടി തന്നെ എന്ത് ചെയ്യാം, സുജൂദ് ചെയ്യാം എന്ന്. എന്നാൽ നമ്മുടെ മദ്ഹബ് ഷാഫി മദ്ഹബ് മാത്രം പറയുന്നു എന്ത്, നെറ്റി ഒഴിവാക്കണം, പിന്നെ മറയുടെ മേൽ ആയാൽ പറ്റൂല എന്ന് ഷാഫി മദ്ഹബ് മാത്രം പറയുന്നു. ഇവിടെ ചോദ്യം എന്താണത്, അങ്ങനെ മറച്ചൊരു ഇമാമെ തുടരാമോ എന്നാ? നമ്മുടെ മദ്ഹബ് പ്രകാരം പറ്റൂല, കാരണം അയാളെ സുജൂദ് സഹിയായിട്ടില്ല. അയാൾ മറയോട് കൂടിയാണ് സുജൂദ് ചെയ്തിട്ടുള്ളത്, അയാളുടെ സുജൂദ് സഹിയായിട്ടില്ല. ആ സഹിയാവാത്ത ഒരു നിസ്കാരം നിസ്കരിക്കുന്ന ആളോട് തുടരാൻ പറ്റൂലോ? പറ്റൂലല്ലോ, പറ്റൂല. പിന്നെ എന്ത് ചെയ്യണം നമുക്ക് ആ വിഷയത്തിൽ? നമ്മുടെ അയാളുടെ മദ്ഹബ് നമ്മൾ തഹ്ലീൽ ചെയ്യുക ആ വിഷയത്തിൽ. എല്ലാ വിഷയത്തിലല്ല, അയാൾ ഏത് പിന്നെ നെറ്റിയുടെ മേലെ മറയോടുകൂടി സുജൂദ് ചെയ്താൽ സഹിയാകും എന്ന അഭിപ്രായക്കാരനാണ് അയാൾ. ആ അഭിപ്രായം ഞാനും സ്വീകരിക്കുന്നു എന്ന് ഇയാൾ മനസ്സിൽ കരുതുക. എന്നാ പറ്റും, വലിയ പറ്റൂ. സാധാരണ നമ്മൾ ഹജ്ജിനൊക്കെ പോകുമ്പോ പിന്നെ സ്ത്രീകളെ തൊട്ട ഒതു മുറിയില്ല എന്ന മദ്ഹബ് സ്വീകരിക്കാറില്ലേ ആ സമയത്ത്? അതുപോലെ എന്ത് ചെയ്യാ, ഈ ആവശ്യത്തിന് വേണ്ടി അങ്ങനെ ആ മദ്ഹബ് സ്വീകരിക്കാവുന്നതാണ്. അല്ലെ പറ്റൂലെന്ന്. പിന്നെ നിർബന്ധമായ നിസ്കാരം ഖളാ വീട്ടാനും ഉണ്ടായിരിക്കെ സുന്നത്ത് നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണ്? നമ്മൾ ഇന്നാൾ പറഞ്ഞത് ഹറാമാണ് നിസ്കാരം ഖളാ ഉള്ളതാണ്. നിർബന്ധമായ നിസ്കാരം ഖളാ ഉള്ള ആളാകുമ്പോ അയാൾ എത്രയും വേഗം അയാൾക്ക് നിർബന്ധമുള്ള നിസ്കാരങ്ങൾ ഖളാ വീട്ടുകയാണ് വേണ്ടത്. അയാൾ സുന്നസ്കരിക്കാൻ പാടില്ല, സുനസ്കാരം ഹറാമാണ്. സുന്നത്ത് നിസ്കരിച്ചാൽ പറഞ്ഞത് കുറ്റാണ് എന്ന് അല്ല, സുനസ്കാരം ഹറാമാന്ന് പറഞ്ഞാല് സാധാരണ സുന്നത്ത് ചെയ്യുന്നതിനാണ് പട്ടണം കൂട്ടിട്ട് കൊണ്ടത്. ഇതല്ല, ഇയാൾ സുന്നത്ത് സ്കെച്ചാൽ പട്ടണം ശിക്ഷിക്കുക ചെയ്യുക, ഹറാമാണെന്ന് അർത്ഥം. അപ്പൊ ആ സമയത്തും കൂടി എന്ത് ചെയ്യണം? ആ സമയത്തും കൂടി നിസ്കാരം ഖളാ ഉള്ള ഫർള് നിസ്കാരങ്ങളൊക്കെ വേഗം ഖളാ കൂട്ടണം. അതാണ് ഉണ്ട്. അത് ഞാൻ അന്നാൾ പറഞ്ഞിരുന്നു, കുറെ നിസ്കാരം ഖളാ ഉള്ള ആളുകളൊക്കെ ആകുമ്പോ ഇങ്ങനെയൊക്കെ പാടെ പത്തൊക്കെ കൂട്ടാനുള്ള കാര്യത്തിൽ വേജാറുവെന്നും വേണ്ട, ആ ഫർള് മാത്രം എടുത്താൽ മതി. ഉദാഹരണം വജ്ജത്ത് അതിൽ നിർബന്ധമല്ല, സുന്നത്താണല്ലോ അല്ലേ. ഫാത്തിഹന്റെ ശേഷം സൂറത്തും അതിൽ നിർബന്ധമല്ല, സുന്നത്താണ്. അപ്പൊ ഫാത്തിഹ മാത്രം അതിൽ നിർബന്ധമുള്ളൂ, അപ്പൊ ഫാത്തിഹ മാത്രം ഓതുക. പിന്നെ റുക്കൂവിനും സുജൂദൊക്കെ ചെല്ലാളൊക്കെ ചെല്ലൽ നിർബന്ധമല്ലൊക്കെ സുന്നത്താണ്. അത്തഹിയാത്ത് നിർബന്ധം, അള്ളാഹു സല്ലി അലാ മുഹമ്മദ് വരെ നിർബന്ധമാണ്. ബാക്കിയുള്ളതൊക്കെ സുന്നത്താണ്, കമാ സല്ലൈത അലാ ഇബ്രാഹിം അതൊക്കെ സുന്നത്താണ്, നിർബന്ധമില്ല. അപ്പൊ ഫാത്തിഹ മാത്രം ഓതുക, അത്തഹിയാത്തിൽ അള്ളാഹു സല്ലി അലാ മുഹമ്മദ് വരെ മാത്രം ചൊല്ലുക, റുക്കൂവിലും സുജൂദിലും ഒന്നും ചെല്ലണ്ട. അങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകും. അങ്ങനെ നിസ്കാരം കുറെ ഖളാഉള്ള ആളുകൾക്ക് അങ്ങനെ വേഗം ഖളാഉ കിട്ടുക. അപ്പൊ എന്താ ഇത്? ഇനി അള്ളാഹു നിസ്കാരം നിർബന്ധമുള്ളത് നിസ്കരിക്കാത്തതിന്റെ പേര് ഇനി ചോദ്യം ഉണ്ടാവില്ലല്ലോ, കാരണം ദൈവം ഖളാ വീട്ടിൽ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സുന്നത്തൊക്കെ നിസ്കരിക്കാം. അപ്പൊ നിസ്കാരം നിർബന്ധമുള്ളത് ഖളാ വീട്ടാതെ സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കരുത്, ഹറാമാകുന്നു. അങ്ങനെ കൂടുതൽ ഖളാ ഉള്ള ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ഖളാ വീട്ടുക. ഖളാ വീട്ടാനുള്ള ഒരു എളുപ്പമാർഗ്ഗം ഞാൻ ഈ പറഞ്ഞത്, ഏത് നിസ്കാരത്തിലെ സുന്നത്തുകളെ കണ്ട് ഒഴിവാക്കിയിട്ട് ഫർള് മാത്രം എടുത്തുകൊണ്ട് വേഗം നിസ്കാരം കണ്ട് നിർവഹിച്ച് പൂർത്തിയാക്കുക. പിന്നെ എന്താണ് തയമ്മം ഒരിക്കൽ കൂടി പറയും മടക്കി നിസ്കരിക്കുന്ന വിഷയം എന്ന പറച്ചറത്ത് ഞാൻ ചുരുക്കി പറയാം. തയമ്മം ചെയ്യുമ്പോൾ അല്ല, തയമ്മം ചെയ്യുന്നത് പ്ലാസ്റ്റർ പോലത്തെ മറ അവയവത്തിൽ ഉള്ളതിന്റെ പേരിലാണ് തയമ്മം ചെയ്യുന്നത് എങ്കിൽ ആ തേമ പിന്നെ പ്ലാസ്റ്റർ ധരിക്കുന്ന സമയത്ത് പിന്നെ അവന് ഉളു ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നെ പിന്നീട് തേമം ചെയ്ത് നിസ്കരിച്ച നിസ്കാരങ്ങളൊന്നും മടക്കി നിസ്കരിക്കണ്ട. ആ പ്ലാസ്റ്റർ ധരിക്കുമ്പോൾ നമുക്ക് ഒതുണ്ടായിരുന്നു എങ്കിൽ
പക്ഷേ അത് ആ മറ പ്ലാസ്റ്റർ എവിടെ ആവരുത്? ഉളുവിന്റെ അവയവത്തിലാകരുത്, മുഖത്തോ കൈമരുന്നാകരുത്. മുഖം കൈ പോലെ ഉള്ള ഉളുവിന്റെ അവയവത്തിലാണ് പ്ലാസ്റ്റർ ധരിച്ചിരിക്കുന്നത് എങ്കിൽ, അത് ധരിക്കുമ്പോൾ ഉളു ഉണ്ടായിരുന്നുവെങ്കിലും മടക്കി നിസ്കരിക്കുക തന്നെ വേണം. ഇതാണ് നമ്മുടെ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. എന്നാൽ നമ്മുടെ മദ്ഹബിൽ തന്നെ അത്ര മോശമല്ലാത്തൊരു അഭിപ്രായം കൊണ്ട് മടക്കി നിസ്കരിക്കണ്ട എന്ന്. അപ്പൊ ആ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് ഒരാൾ മടക്കി നിസ്കരിക്കാതിരിക്കാൻ തന്നെ അവൻ കുറ്റക്കാരനല്ല എന്നർത്ഥം. അപ്പൊ മനസ്സിലായില്ലേ? തേമത്തിന്റെ അവയവം എന്ന് പറഞ്ഞാലേ, തേമത്തിന്റെ അവയവം എന്ന് പറഞ്ഞാൽ അതാണല്ലോ, ഇത് മുഖവും കയ്യും. മുഖവും കയ്യുമാണ് തേമത്തിന്റെ അവയവം. തേമം ചെയ്യുമ്പോൾ തടവൽ നിർബന്ധമുള്ള ഏതാണ്? മുഖം, പിന്നെ രണ്ട് കൈ അല്ലേ. ആ ആ മുഖത്തോ കൈമരോ ആണ് ഈ പിന്നെ പ്ലാസ്റ്ററിൽ നിൽക്കുക. എന്നാൽ അത് ധരിക്കുന്ന സമയത്ത് ഒന്നുണ്ടെങ്കിലും മടക്കി നിസ്കരിക്കണം എന്നാണ് നമ്മുടെ മതത്തിലെ ഒരു അഭിപ്രായം, പ്രബലമായ അഭിപ്രായം. എന്നാൽ മറ്റൊരു അഭിപ്രായമുണ്ട്, എന്നാലും മടക്കി നിസ്കരിക്കണ്ട എന്ന്. നമ്മുടെ മതത്തിൽ തന്നെ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അപ്പൊ ആ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് മടക്കി നിസ്കരിക്കാതിരിക്കുകയാണെങ്കിൽ വിരോധമില്ല എന്ന്. അപ്പൊ മനസ്സിലായില്ലേ? അബ്ദുള്ളക്ക് മനസ്സിലായില്ലേ? അബ്ദുള്ള 90-70 നിങ്ങൾക്ക് ഈ പറഞ്ഞ മനസ്സിലാക്കണപ്പോ. ഉളുവിന്റെ അവയം എന്നല്ലേ പറയുന്നു? അങ്ങനെ ഞാൻ പറഞ്ഞത് ഉളുവിന്റെ അവയം എന്നാ ഞാൻ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞിട്ടില്ലേ? അല്ല, ഉളുവിന്റെ അവയം എന്നല്ല, പ്ലാസ്റ്റർ ഉള്ളത്. ഓ, ഉണ്ടെങ്കിൽ തെറ്റുപറ്റിയാണ്, അതിന് ശ്രദ്ധിക്കാതെ പറ്റിപ്പോയതാണ്. പ്ലാസ്റ്റർ ഉള്ളത് മുഖത്തോ കൈമരോ ആണ്. കാരണം തേമം ചെയ്യുമ്പോൾ തടവ് നിർബന്ധമുള്ളത് മുഖവും കൈയുമാണ്. ആ മുഖത്തോ കൈമരോ ആണ് പ്ലാസ്റ്റർ ഉള്ളത്. എന്നാൽ അത് ധരിക്കുന്ന സമയത്ത് ഉളു ഉണ്ടെങ്കിലും മടക്കി നിസ്കരിക്കണം. ഞാനത് ആദ്യം പറയുമ്പോൾ തെറ്റുപറ്റി തെറ്റി തെറ്റി പറയാണ്, ഇപ്പൊ മനസ്സിലാക്കണം. അത് ഇങ്ങനെ ഓർമ്മയില്ല, അങ്ങനെ അങ്ങനെ ആയിപ്പോയതാണ്. ഓക്കെ, ആ നൗ ഗുഡ്. ഓക്കെ, പിന്നെ എന്നാൽ ഇവിടെ തന്നെ വേറെ അഭിപ്രായം ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞല്ലോ. ഇനി തേമുവിന്റെ അവയവത്തിലാണെങ്കിലും ശരി, തേമം ചെയ്ത് പിന്നെ മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്ന അഭിപ്രായം നമ്മുടെ മദ്ഹബിൽ തന്നെ ഉണ്ട്. ഇമാം മുസ്നി പോലെയുള്ള ആളുകളൊക്കെ അത് മുഖ്താറാക്കിയിട്ടും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് സ്വീകരിച്ചിട്ട് മടക്കി നിസ്കരിക്കാതിരിക്കുകയാണെങ്കിൽ വിരോധമൊന്നുമില്ല. നമ്മുടെ മദ്ഹബിൽ നിന്ന് പുറത്തു പോയി അങ്ങനത്തെ ആളെ കുറിച്ച് പറയാൻ പറ്റൂല എന്നർത്ഥം. ഏതായാലും ഉണർത്തിയ നന്നായി. ഞാനത് അങ്ങനെ പിന്നെന്താണ്, സുന്നത്തുസ്കാരമാണ്. ശമ്പളത്തിന്റെ സക്കാത്തിന് കച്ചവടത്തിന്റെ സക്കാത്തിനെ പോലെ 80 ഗ്രാം സ്വർണത്തിന് കണക്കായ സംഖ്യ കഴിച്ചുള്ള ബാക്കി വരുന്ന സംഖ്യ എന്ന വിഷയത്തെ ഇതിൽ ബാധകമാണോ? അത് ഈ ചോദ്യം ഒന്നും ഞാൻ നല്ല അതിന്റെ വസ്തുതകളുള്ളത്. ഒന്നാമത് ശമ്പളത്തിന് സക്കാത്തേ ഇല്ല. ശമ്പളത്തിന്റെ സക്കാത്ത് അങ്ങനെ സക്കാത്ത് തന്നെയല്ല. സക്കാത്ത് നിർബന്ധമാവണമെങ്കിലേ സക്കാത്തിന്റെ നിസാബ് തികയുന്ന സംഖ്യ ഒരു വർഷം സൂക്ഷിച്ചു വെക്കണം. എന്നാലും സക്കാത്ത് നിർബന്ധമാവും. ശമ്പളം ഓരോ മാസം ശമ്പളം കിട്ടി അതിങ്ങനെ ചെലവായി പോവാന്ന് കഴിഞ്ഞ സക്കാത്തില്ല. സക്കാത്ത് നിർബന്ധമാവണമെങ്കിൽ 595 ഗ്രാം വെള്ളിയുടെയോ 85 ഗ്രാം സ്വർണത്തിന്റെയോ സംഖ്യ ഒരാളുടെ കയ്യിൽ വരികയും ആ സംഖ്യ ഒരു വർഷം സൂക്ഷിച്ചു വെക്കുകയും ആ ഒരു വർഷത്തിന്റെ ഇടയിൽ ആ സംഖ്യ ഇതിന് കുറയാതിരിക്കുകയും വേണം, എന്നാലേ സക്കാത്തുള്ളൂ. അപ്പൊ 595 ഗ്രാം വെള്ളിക്ക് പത്രാധികം പൈസ ഒന്നും വേണ്ട, ഒരു 10-30000 രൂപയോ ഒക്കെ മതിയാവും. ഒരു ഇന്ത്യന്റെ ഒരു 10-30000 രൂപ ഉണ്ടായ 595 ഗ്രാം വെള്ളി കിട്ടും. അപ്പൊ അത്ര സംഖ്യ ഒരാളുടെ കയ്യിൽ വന്നു. എന്താ അപ്പൊ തന്നെ സക്കാത്ത് കൊടുക്കണോ വേണ്ട? ആ സംഖ്യ അയാൾ സൂക്ഷിച്ചു വെച്ചു, ഒരു കൊല്ലം സൂക്ഷിച്ചു വെച്ചു, അടുത്ത വർഷം ഈ സമയം ആവുന്നവരേക്ക് അവർ സൂക്ഷിച്ചു വെച്ചു. ഈ ഒരു വർഷത്തിന്റെ ഇടയിൽ ആ സംഖ്യയിൽ നിന്ന് അവൻ എടുത്തിട്ട് ഒന്നും എടുത്തിട്ടില്ല, അത് അതേ നിലക്കാട് വെച്ചു. എന്നാൽ അതിന്റെ 2.5% ഒരു വർഷം പൂർത്തിയായി സക്കാത്ത് കൊടുക്കണം. അങ്ങനെയാണ്. അതല്ലെങ്കിൽ 85 ഗ്രാം സ്വർണം, 85 ഗ്രാം സ്വർണത്തിന്റെ സംഖ്യ. എന്തിനാ അങ്ങനെ പറഞ്ഞത്? അത് എപ്പോഴും ഒരേ വില ആവൂലേ? ചിലപ്പോ സ്വർണത്തിനേക്കാളും വില വെള്ളിക്ക് ആയിക്കൂടെയൊന്നുമില്ലല്ലോ. അപ്പൊ ഏതായാലും വേണ്ടില്ല. 85 ഗ്രാം സ്വർണം, ആ 85 ഗ്രാം സ്വർണത്തിന് വേണ്ടി വരുന്ന സംഖ്യ, ആ സംഖ്യ ഒരാളുടെ കയ്യിൽ കിട്ടി. ആ സംഖ്യയോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലോ കിട്ടി, അതിനേക്കാൾ ചുരുങ്ങിയതല്ല, ആ സംഖ്യയോ അതിനേക്കാൾ കൂടുതലോ കിട്ടി. എന്നിട്ട് ആ സംഖ്യ അവൻ ഒരു വർഷം സൂക്ഷിച്ചു വെച്ചു. ആ ഒരു വർഷത്തിന്റെ ഇടയിൽ അവൻ അതിൽ നിന്നൊന്നും എടുത്തിട്ട് കുറച്ചിട്ടുമില്ല. എന്നാൽ ഒരു വർഷം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം.
അപ്പൊ ശമ്പളം എന്ന് പറഞ്ഞാലേ ശമ്പളം മാസം മാസം കിട്ടുന്നത് അതിന് ചെലവായി പോണ്. അപ്പൻ സക്കാത്തില്ല, നേരെ മറിച്ച് ശമ്പളം അവൻ കിട്ടുന്നു, ശമ്പളം കിട്ടുന്ന അവൻ അതിനവൻ ചെലവാക്കണം, അവൻ എടുത്ത് വെക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ മാസം ഒരു 20,000 രൂപയ്ക്ക് അവന് ശമ്പളം കിട്ടി, അത് അവൻ ചെലവാക്കിട്ടില്ല, ആ 20,000 എടുത്തിട്ടു. 20,000 ആകുമ്പോൾ സക്കാത്ത് ഉണ്ടായില്ല, അടുത്ത മാസം 20,000 കിട്ടി, അപ്പൊ 40,000 ആയി. 40,000 ആകുമ്പോ 40,000 രൂപയ്ക്ക് എന്ത് കിട്ടും? 595 ഗ്രാം വെള്ളി കിട്ടും. അപ്പൊ സക്കാത്തിന്റെ നിസാബ് തികഞ്ഞ സംഖ്യ അവന്റെ കയ്യിൽ ഇപ്പൊ വന്നു. ഇനി ആ സംഖ്യ അവൻ എന്ത് ചെയ്തു? ഇപ്പൊ 40,000 രൂപ എടുത്തിട്ടു, അടുത്ത ഒരു കൊല്ലം അത് എടുത്തു വെച്ചു. അതിന്റെ ഇടയിൽ ആ പൈസ അവന്റെ ചെലവായി പോയില്ല, അത് അവനോട് സൂക്ഷിച്ചു വെച്ചു. എന്നാലും ഒരു വർഷം പൂർത്തിയായിരുന്നെങ്കിൽ 2% സക്കാത്ത് കൊടുക്കണം എന്നാണ്. അതല്ലാതെ ഓരോ മാസം ശമ്പളം അങ്ങനെ കിട്ടുന്നു, അല്ലെങ്കിൽ വരുമാനം അങ്ങനെ കിട്ടുന്നു, അത് എടുത്തു വെക്കണില്ല, അതിങ്ങനെ ചെലവായി പോകുന്നു, എന്നാൽ അതിന് സക്കാത്തേ ഇല്ല. പിന്നെന്താണ്, ജോലി സമയത്ത് ലുഹുറ് എളുപ്പം നിസ്കരിച്ച് പിന്നീട് ജമാഅത്ത് നടക്കുന്ന സമയം ഉണ്ടാവുകയും ചെയ്താൽ പിന്നെ ആ ജമാഅത്തിൽ തുടരാമോ? എന്താണ് ചോദ്യം? ഞാൻ മനസ്സിലാക്കാൻ എങ്ങനെയൊക്കെയാണ് അത്? ഇയാള് ജോലി സമയത്താണ്, അപ്പോ ലുഹുറ് പാങ്കുറത്തേക്കാണ് വേഗം ലുഹുറ നിസ്കരിച്ച്, പിന്നീട് ജമാഅത്ത് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് തുടരാൻ പറ്റും, ജോലി ഇല്ലെങ്കിൽ ചിലപ്പോ തുടരാൻ പറ്റും. അപ്പൊ അങ്ങനെ ആ ജമാഅത്ത് തുടരാൻ പറ്റുമോ എന്നാണ്, തുടരാൻ പറ്റും എന്നാണ്. നിസ്കാരം മടക്കി നിസ്കരിക്കണമെങ്കിലേ ഉള്ള വിഷയം എന്ന് പറഞ്ഞാല് രണ്ടാമത് മടക്കി നിസ്കരിക്കുന്നത് ഖളാ ആവാതെ ആവണം, അതായത് ഒരു നിബന്ധന. പിന്നെ രണ്ടാമത് മടക്കി നിസ്കരിക്കുന്നത് ജമാഅത്തോട് കൂടി ആവുകയും ചെയ്യണം, അത് തന്നെ ഒരു മടക്കി നിസ്കരിക്കുന്ന ഒരു പ്രാവശ്യം മാത്രം ആവുകയും ചെയ്യണം, എന്നാൽ സഹിയാകുന്ന. അതായത് ഇപ്പൊ നമ്മുടെ അസർ, ഇപ്പൊ ഇതിപ്പോ ഇവിടെ ഇവിടെ അസറിന്റെ സമയമാണ്, ഈ കേരളത്തിൽ ഇപ്പോൾ അസറിന്റെ സമയമാണ്. അപ്പൊ ഒരാൾ എന്ത് ചെയ്ത്, അസർ ആദ്യം നിസ്കരിച്ചു, ഒറ്റക്ക് നിസ്കരിച്ച്. ഇനി ഈ അസർ ഞാൻ ഒന്നും കൂടി മടക്കി നിസ്കരിക്കാൻ പറ്റുമോ? പറ്റും. എപ്പോ? രണ്ടാമത് മടക്കി നിസ്കരിക്കുന്നത് ഒന്നുകിൽ ജമാഅത്തോട് കൂടി ആവണം, അതാണ്. മഗ്രിബിന്റെ സമയം ആവും ചെയ്യരുത്, അതാ ആയിക്കൊണ്ടാവണം. പിന്നെ ഒരിക്കലും മാത്രമേ മടക്കി നിസ്കരിക്കാനും പറ്റുള്ളൂ, അല്ലാത്ത നിസ്കാരം സഹിയാവുകയില്ല. അപ്പോൾ ജമാഅത്തിലായിക്കൊണ്ട് അതാ ആയിക്കൊണ്ട് ഒരിക്കൽ മാത്രം മടക്കി നിസ്കരിക്കല് ജായിസാവുന്നത് മാത്രമല്ല സുന്നത്ത് കൂടിയാണ്, അങ്ങനെ ചെയ്ത് സുന്നത്തും കൂടിയാണ്. അത് ആദ്യം നിസ്കരിച്ചത് ഒറ്റക്കായിട്ട് ആയാലും പറ്റില്ല, ജമാഅത്തായിട്ട് ആയാലും പറ്റില്ല, രണ്ടാമത് മടക്കി നിസ്കരിക്കുന്നത് ജമാഅത്തോട് കൂടി ആവണം. പിന്നെ വഖ്ത് കടക്കുകയും പുറപ്പെടുകയും ചെയ്ത് അതാ ആയിക്കൊണ്ടാവണം. പിന്നെ ഒരിക്കൽ മാത്രമേ മടക്കി നിസ്കരിക്കാനും പറ്റൂ. മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? അങ്ങനെ പറ്റും. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം. നേർച്ച നേർന്ന ആ നേർന്നു ആ ഉദ്ദേശം അപ്പോൾ നടന്നില്ല, പിന്നെ വേറൊരു നേർച്ച നേർന്നു അപ്പോൾ കാര്യം നടന്നു. അപ്പോൾ ആദ്യത്തെ നേർച്ചയുടെ വിധി എന്താണ് പറഞ്ഞാൽ നല്ലത്? നേർച്ച പലതരം നേർച്ചയുണ്ട്. തബറൂറിന്റെ നേർച്ച ഇതിന് പറയാം, ഇന്ന കാര്യം നടന്നാൽ ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നതാണ് എന്നൊരു നേർച്ച ഉണ്ട്. ആ നേർച്ച, ആ കാര്യം നടന്നാൽ മാത്രം ആ കാര്യം ചെയ്താൽ മതി. രണ്ട് വേറെ നേർച്ച ഉണ്ട്, എന്ത്? വെറുതെ ഒരു ആ ഒരു കാര്യം ഒരു ഇബാദത്ത് ചെയ്യുന്നതിനെ മറ്റൊന്നിനോട് ബന്ധപ്പെടുത്താത്ത നേർച്ച. ഉദാഹരണം പറയുകയാണ്, ഞാൻ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴ്ചയും ഞാൻ നോമ്പ് നോക്കാൻ നേർച്ചയാക്കി എന്നാണ്. അപ്പോ എന്നാലും എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴ്ചയും നമുക്ക് നോമ്പ് നോക്കാൻ നിർബന്ധം. സുന്നത്തായ ഒരു അമല് നേർച്ചയാക്കിയ നിർബന്ധമായി. പിന്നെ ഒരു കാര്യം സുന്നത്താണ്, ചെയ്ത് സുന്നത്താണ്, അത് നേർച്ചയാക്കി നിൽക്കുക, എന്നാ പിന്നെ നിർബന്ധമായി. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതാണ്, ഏത് തിങ്കളാഴ്ച നോമ്പോൾക്കൽ സുന്നത്താണ്, നിർബന്ധമല്ലല്ലോ. എല്ലാ തിങ്കളാഴ്ച നോമ്പോൾക്കൽ സുന്നത്താണ്. ഒരാൾ നേർച്ചയാക്കി നിൽക്കുക, എല്ലാ തിങ്കളാഴ്ച നോമ്പോൾ നോക്കാൻ ഞാൻ നേർച്ചയാക്കി, എന്നാൽ പിന്നെ എല്ലാ തിങ്കളാഴ്ച നോമ്പോൾക്ക് നിർബന്ധം. അപ്പൊ സുന്നത്തായ ഒരു അമല് പിന്നെ നേർച്ചയാക്കിയ നിർബന്ധമായി. പിന്നെ ഇത് ഈ പെട്ട് ഇതല്ല, ഒരു കാര്യം പിന്നെ നേടിയാൽ ഞാൻ ഇന്ന കാര്യം ചെയ്യും എന്നാ നിർച്ച, അല്ലെ ഇന്ന ആ മുസീബത്ത് തട്ടിപ്പോയാൽ അത് നീങ്ങിപ്പോയാൽ ഞാൻ ഇന്ന കാര്യം ചെയ്യും എന്ന് നിർച്ചയാക്കി. ആ നിർച്ച ആ കാര്യം നടന്നെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ നിർബന്ധമുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന കാര്യം എനിക്ക് ലഭിച്ചാൽ ഞാൻ എത്തിയും കുട്ടികൾക്ക് 10 എത്തിയും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞു.
ആ പത്ത് ബുദ്ധിമുട്ടുകൾക്ക് എപ്പോൾ ഭക്ഷണം കൊടുത്താൽ മതി, ആ കാര്യം നടന്നെങ്കിൽ തന്നെ കൊടുക്കാൻ നിർബന്ധം, വലിയ നിർബന്ധമില്ല, ആ കാര്യം നടന്നില്ലെങ്കിൽ നിർബന്ധമില്ല. അപ്പൊ ഇദ്ദേഹത്തിന് അദ്ദേഹം ആദ്യൊരു കാര്യം നിർച്ചയാക്കി, ഇന്ന കാര്യം നടന്നാൽ ചെയ്യുന്നു, പക്ഷെ ആ കാര്യം നടന്നില്ല എന്ന് കേട്ടാ അപ്പൊ ചെയ്യേണ്ടതില്ല, ചെയ്യേണ്ടതില്ല. അതങ്ങനെ ഒരു ഒരാഫത്ത് നീങ്ങിപ്പോവുക അല്ലെ ഒരു നിഅമത്ത് ലഭിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ ഞാൻ ഇന്ന അമൽ ചെയ്യുന്നതാണ് എന്ന് പറയുക. അതങ്ങനെ കൻസുഫിയ മർലി, എന്റെ എനിക്ക് എന്റെ രോഗം മാറിയാല് അല്ലെങ്കിൽ എന്നെ തൊട്ട് ഔ ദഹബ അന്നി കഥ അല്ലെ എന്നെ തൊട്ട് ഇന്ന മുസീബത്ത് നീങ്ങിപ്പോയാൽ ഫലില്ലാഹി അലയ്യ, ഞാൻ എന്നെ കാര്യം ചെയ്തോളാം, മീൻ സോമി ഞാൻ നോമ്പോറ്റാളാന്നോ അല്ലെങ്കിൽ സ്വതക്ക ചെയ്തോളാന്നോ എന്നൊക്കെ ഒരാൾ പറഞ്ഞു നിൽക്കുക. എന്നാൽ ആ മുഅല്ലഖയിലേക്ക് കരസ്ഥനാണെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ നിർബന്ധമുള്ളൂ. ആ ഇന്ന കാര്യം ലഭിച്ചാന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഇന്ന കാര്യം തട്ടിപ്പോയാന്ന് പറഞ്ഞല്ലോ, അതൊക്കെ ലഭിച്ച അങ്ങനൊക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ ആ കാര്യം ചെയ്യാൻ നിർബന്ധമുള്ളൂ എന്നാണ്. വേറെ ഒരു ചോദ്യം, സുന്നത്ത് നോമ്പ് നോൽക്കുമ്പോൾ വല്ല ഫർള് നോമ്പും ഖളാ ആയിട്ടുണ്ടെങ്കിൽ രണ്ടിനും കൂടെ ഒരുമിച്ച് നിയ്യത്ത് വെക്കാമോ? പറ്റുമെങ്കിൽ നിയ്യത്തിന്റെ രൂപം പറഞ്ഞുതരാമോ? അങ്ങനല്ല, സുന്നത്ത് നോ ഫർള് നോമ്പ് ഖളാ ഉണ്ട്, ഫർള് നോമ്പ് ഖളാ ഉള്ള ആള് സുന്നത്ത് നോമ്പിന്റെ അന്ന് ഖളാ കൂട്ടാണ്. അപ്പൊ ഖളാ കൂട്ടലിനെ കരുത നിർബന്ധ, രണ്ടാം മാസത്തിൽ ഖളാ നോമ്പ് ഞാൻ ഖളാ കൂട്ടു എന്ന് കരുത നിർബന്ധമാണ്. അതോടുകൂടി ആ നോമ്പ് നോൽക്കുന്നത് ഒരു സുന്നത്ത് നോമ്പിന്റെ ദിവസമാണ് നിൽക്കുക. എന്നാൽ ആ ഫർള് നോമ്പ് ഖളാ വിടുകയും ചെയ്യും, ആ അന്ന് സുന്നത്ത് നോമ്പ് നോറ്റതായി അവനെ പരിഗണിക്കപ്പെടുകയും ചെയ്യും. അതാ ഉദാഹരണം, അവനക്ക് റംളാ മാസത്തിൽ ഒരു നോമ്പ് ഖളാ ഉണ്ട്, ആ നോമ്പ് ഖളാ വിട്ടിന് മുഹറം പത്തിനാണ്, മുഹറം പത്തിന് നോമ്പ് നോക്കുന്ന സുന്നത്താണ്. അപ്പൊ ആ മുഹറം പത്തിന് നോമ്പ് നോക്കുമ്പോ എന്ത് നെയ്യത്ത് വെക്കൽ നിർബന്ധമാണ്? ഫർള് നോമ്പ് ഖളാ വിട്ടുന്നു, റംളാനിൽ ഖളായി പോയ നിസ്കാരം നോമ്പ് ഖളാ വിട്ടു എന്ന് കേട്ടത് നിർബന്ധമാണ്. അതോടുകൂടി ആ നോമ്പ് നോറ്റത് ദുൽഹജ്ജ് ആ മുഹറം പത്തിനാണ് എങ്കിൽ ആ മുഹറം പത്തിന് നോമ്പ് നോറ്റവനായി പരിഗണിക്കപ്പെടുകയും ചെയ്യും. ഇനി അതിനുകൂടി കൂലി കിട്ടണമെങ്കിൽ വേറെ നെയ്യത്ത് വെക്കണ്ടോ? അതിനുകൂടി കൂലി കിട്ടണമെങ്കിലേ, ഇത് നോമ്പ് നോറ്റവനായി പരിഗണിക്കപ്പെടുന്നു, സുന്നത്ത് നോമ്പ് നോറ്റവനായി പരിഗണിക്കപ്പെടും, പക്ഷെ ആ സുന്നത്ത് നോമ്പിനും കൂടി കൂലി കിട്ടണമെങ്കിൽ അവൻ മനസ്സിൽ ഇതും കൂടി കരുതണം. എന്ത്, റംളാനിലെ നോമ്പ് എനിക്ക് ഖളായി പോയ നോമ്പ് ഞാൻ ഖളാ കൂട്ടുന്നു, എന്നാ എനിക്ക് ഞാൻ എനിക്ക് സുന്നത്ത് നോമ്പിന്റെ കൂലിയും കൂടി എനിക്ക് വേണം എന്നാ മനസ്സിൽ അപ്പൊ കരുതുക, എന്നാ അതിന്റെ കൂലിയും കിട്ടും ചെയ്യും. നോമ്പ് ഖളാ കൂടുകയും ചെയ്യും, സുന്നത്ത് നോമ്പിന്റെ കൂലി കിട്ടുകയും ചെയ്യും. പിന്നെ സുന്നത്ത് നിസ്കാരം രണ്ടെണ്ണം ഒന്നിച്ച് നിസ്കരിക്കാമോ? എക്സാമ്പിൾ, തഹിയ്യത്ത് നിസ്കാരവും ഫർള് നിസ്കാരങ്ങളുടെ മുമ്പുള്ളതും ഒന്നിച്ച് ഒരുമിച്ച് അത് പറ്റും. തഹിയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാലേ, തഹിയ്യത്ത് നിസ്കാരം പള്ളിയിൽ കടന്ന് ഇരിക്കുന്നതിന്റെ മുമ്പ് നിസ്കരിച്ചാലും മതി, അത് ഏത് നിസ്കാരം നിസ്കരിച്ചാലും തഹിയ്യത്താകും. ഇപ്പൊ പള്ളിയിൽ കടന്നിട്ടാണ് ഇപ്പൊ ദുഹ്ർ നിസ്കരിക്കാൻ നിൽക്കുക, എന്നാൽ ദുഹ്റും ആയി അത് ഇരിക്കുന്നതിന്റെ മുമ്പ് പിന്നെ നിർവഹിച്ചാൽ തഹിയ്യത്ത് പോകും. ഒരു തഹിയ്യത്തിനും കൂടി കൂലി കിട്ടണമെങ്കിൽ പിന്നെ മനസ്സിലാകും കൂടി കേൾക്കണം. എങ്ങനെ, പള്ളിയിൽ പ്രവേശിച്ചു, അങ്ങനെ ലുഹറിന്റെ മുമ്പത്തെ സുന്നത്ത് നിസ്കരിക്കുകയാണ്, ആ ലുഹറിന്റെ മുമ്പത്തെ സുന്നത്ത് നിസ്കരിക്കുന്നു എന്നോ കരുതുന്നതിനോട് കൂടി ഇത് എന്റെ തഹിയ്യത്ത് കൂടിയാണ് എന്ന് അവൻ മനസ്സിൽ കരുതി നിൽക്കുക, എന്നാല് ലുഹറിന്റെ മുമ്പത്തെ സുന്നത്ത് ആവുകയും ചെയ്യും, തഹിയ്യത്തിന്റെ കൂലി ലഭിക്കുകയും ചെയ്യും. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, വിപണിയിൽ ലഭിക്കുന്ന മൈലാഞ്ചി പാക്കറ്റ് കൊണ്ട് മുടി ചായം കൊടുക്കാൻ പറ്റുമോ? മൈലാഞ്ചി കൊണ്ട് മുടി ചായം കൊടുക്കാൻ വിരോധമില്ല. ഇത് അത് കളർ കറുപ്പല്ല എന്ന്, കറുപ്പ് നമ്മുടെ മദ്ഹബ് അനുസരിച്ച് ഹറാമാണ്. വെളുത്ത നരച്ച മുടിക്ക് കറുപ്പ് ചായം കൊടുക്കല് നമ്മുടെ മദ്ഹബിൽ ഹറാമാകുന്നു. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന യോദ്ധാക്കൾ ഒഴികെ അവർക്ക് എന്ത് ചെയ്യാം, ആ ശത്രുക്കളെ പീഡിപ്പിക്കാൻ വേണ്ടി, പിന്നെ ഞാൻ വയസ്സനെന്നല്ല, ഞാൻ യുവാവാണ് എന്ന് ശത്രുക്കളെ തോന്നിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, കറുപ്പ് കളർ കൊടുക്കാം. അതല്ലാത്ത കറുപ്പ് കളർ കൊടുക്കൽ നമ്മുടെ മദ്ഹബിൽ ഹറാമാകുന്നു, എന്നാൽ മറ്റ് മൂന്ന് മദ്ഹബിലും ഹറാമല്ല. പിന്നെ കറാഹത്താണ്, അതിന്റെ തൻസീഹിന്റെ കറാഹത്ത്, തഹരീമിന്റെ കറാഹത്തും അല്ല, വെറും തൻസീഹിന്റെ കറാഹത്ത് മാത്രമാണ് കറുപ്പ് കളർ കൊടുക്കൽ മറ്റ് മൂന്ന് മദ്ഹബിലും. അത് വിപണിയിൽ കിട്ടുന്ന അത് കറുപ്പ് കളറാണേ പറ്റൂല, നമ്മുടെ മദ്ഹബ് അനുസരിച്ച് കറുപ്പ് കളറാണേ പറ്റൂല, അല്ലെങ്കിൽ പറ്റും. ചോദ്യം രണ്ട്, നമ്മൾ ഉംറയുടെ തവാഫിൽ ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കാൻ നിന്നാൽ ആ തവാഫ് വീണ്ടും അവിടെ നിന്ന് തുടങ്ങിയാൽ മതി? അത് മതി, തവാഫ് രണ്ട് റൗണ്ട് കഴിഞ്ഞ് നിൽക്കുക,
അങ്ങനെ ആ സമയത്ത് ബാങ്ക് കൊടുത്തു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ്, നിസ്കാരം കഴിഞ്ഞ ശേഷം ഇനി ബാക്കി അഞ്ചും കൂടി, അഞ്ച് റൗണ്ടും കൂടി അടിച്ചാൽ മതി. ഇനി ബാങ്ക് എന്ന് മാത്രമല്ല, ഇനിയിപ്പോ രണ്ട് തവാഫ് കുറച്ച് റൗണ്ട് ചുറ്റി, പിന്നീട് എന്തോ ചായ കുടിച്ചു വന്ന്, അവനക്ക് വിശക്കുണ്ട് നിൽക്കുക, എന്നാ ഒന്ന് ചായ കുടിച്ച് വരിക, അല്ലെങ്കിൽ ഉപ്പ് മുറിഞ്ഞ് എന്റെ ഉള്ളു എടുത്ത് വരിക, അങ്ങനെയൊക്കെ ചെയ്യാം. എന്റെ അപ്പോ ബാക്കിയുള്ള ചെയ്താലും മതി, ആദ്യം മുൻപ് തന്നെ ചെയ്യേണ്ടതില്ല. പിന്നെ ഇത്രയും തന്നെ ഉള്ളതല്ലേ. പള്ളിയിൽ കയറി തഹയ്യത്ത് നിസ്കരിക്കുമ്പോൾ ഇഖാമത്ത് കൊടുത്താൽ നിസ്കാരം മുഴുവനാക്കാതെ മുഴുവനാക്കാതെ വിരമിക്കാൻ പറ്റുമോ? ഈ ചോദ്യം നമ്മുടെ മുമ്പ് ഇപ്പൊ 2 ദിവസം മുമ്പ് ആ ചോദ്യം വന്നിരുന്നു, അതിന് മറുപടി നൽകിയിരുന്നു. പിന്നെ അവിടെ ആദ്യം മനസ്സിലാക്കേണ്ടതേ, ഇഖാമത്ത് കൊടുത്തതിന്റെ ശേഷം സുന്നത്ത് നിസ്കരിക്കൽ കറാഹത്താ. ഇഖാമത്ത് കൊടുത്ത് ഇഖാമത്തിലേക്ക് അതിനെന്ത് ചെയ്തിരിക്കുന്നു, ഇഖാമത്ത് കൊടുക്കുന്ന ആൾ ഇഖാമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രവേശിച്ചാൽ പിന്നെ നിസ്കരിക്കല് സുന്നത്ത് നിസ്കരിക്കൽ കറാഹത്താകുന്നു. പിന്നെ അവിടെ എന്താ വേണ്ടത്? വേഗം ആ ഫർദ്സ്കാരത്തിൽ അതിനുവേണ്ടി ഒരുങ്ങുകയാണ് വേണ്ടത്. നേരെ മറിച്ച് അവൻ സുന്നത്ത് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, ആ സമയത്താണ് ഇഖാമത്ത് കൊടുക്കുന്നത്. എന്നാൽ അത് പൂർത്തിയാക്കലാണ്, അവിടെ ജമാഅത്ത് നഷ്ടപ്പെടുമെന്ന് ഭയമില്ല എങ്കിൽ അത് പൂർത്തിയാക്കലാണ് സുന്നത്ത്. ഞാൻ സുന്നത്തുകാരാണ്, പൂർത്തിയാക്കലാണ് സുന്നത്ത്. എപ്പോ ജമാഅത്ത് നഷ്ടപ്പെടുമെന്ന് പേടിച്ചെങ്കിൽ, ഒരു റക്അത്ത് പോയാലും മതില്ല, പിന്നെ ജമാഅത്ത് നഷ്ടപ്പെടുമെന്ന് ഭയം ഇല്ല എങ്കിൽ അവിടെ നല്ലതെന്താണ്? സുന്നത്ത് ആ നിസ്കാരം പൂർത്തിയാക്കലാണ്. ഈ സുന്നസ്കാരം പൂർത്തിയാക്കാൻ നിന്നാൽ ജമാഅത്ത് തന്നെ നഷ്ടപ്പെടും എന്ന് ഭയമുണ്ടെങ്കിലോ, ആ സുന്നത്ത് സംസ്കാരത്തിനാണ് കൈയഴിച്ചുകൊണ്ട് ആ ജമാഅത്ത് തുടരുകയാണ് വേണ്ടത്. മനസ്സിലായല്ലേ? പിന്നെ സുന്നത്തും ഫർളും കൂടി ഒരുമിക്കില്ല എന്ന് ഒരു ഉസ്താദ് പറഞ്ഞു, അങ്ങനെ ഉണ്ടോ? സുന്നത്തും ഫർളും കൂടി ഒരുമിക്കില്ല എന്ന് ഏത് ഇതേക്കാറേ? ഏത് നമ്പറുടെ സുന്നത്ത് കൂടി സംസ്കരിക്കുന്നു, അങ്ങനെ പറ്റുമോ? പറ്റൂല. ഉസല്ലി ഫർദ ദുഹരി വ സുന്ന റക്അത്തൈ സുന്നത്ത് ദുഹരി, അങ്ങനെ അങ്ങനെയൊന്നും പറ്റൂലാണ്. ഏത്? ഞാൻ ദുഹറും അല്ലെങ്കിൽ സുബ്ഹി നിസ്കരിക്കുകയാണ്, സുബ്ഹിയും സുബ്ഹിന്റെ മുമ്പ് രണ്ട് റക്അത്ത് സുന്നത്തും കൂടി ഒന്നിച്ച് നിയ്യത്ത് വെക്കാൻ പറ്റൂല, അങ്ങനെ പറ്റൂലാണ്. അതല്ലാതെ ഫർദ് പള്ളി ഒരാൾ പ്രവേശിച്ചു, പിന്നെ അയാൾ ദുഹർ നിസ്കരിക്കുകയാണ്, എന്നാൽ ഇരിക്കണേന്റെ മുമ്പാണെങ്കിൽ അത് തഹിയത്തായിട്ടും പരിഗണിക്കപ്പെടുന്നു. പിന്നെ അള്ളാഹു സുബ്ഹാനഹു ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു അതിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കാലത്തൊക്കെ നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ. ഇനി കുറെ ചോദ്യങ്ങൾ ഉണ്ടല്ലേ, ഇൻഷാല്ലാ പിന്നീട് നമുക്ക് പറയാം. അപ്പോ അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ കാത്തിൽ നന്നാക്കി തരട്ടെ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.